السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. സ്നേഹവും ബഹുമാനവുമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ സർവമേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന, നിർദ്ദേശങ്ങൾ, കഴിവിൻ്റെ പരമാവധി പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് സംസാരത്തിൻ്റെ ആമുഖത്തിൽ സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനമായ അവയവമാണ് അവൻ്റെ കൽബ് അഥവാ മനസ്സ്. മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് മനസ്സാണ്. അവൻ്റെ സൗഭാഗ്യത്തിൻ്റെയും ദൗർഭാഗ്യത്തിൻ്റെയും ഉറവിടവും കൽബ് തന്നെയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ഈ അവയവത്തിന് വലിയ പ്രാധാന്യമാണ്. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തൻ്റെ സഹാബികളോട് ഈ വിഷയത്തിൻ്റെ ഗൗരവം അവിടുന്ന് ഉണർത്തുകയുണ്ടായി. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അലാ വഇന്ന ഫിൽ ജസദി മുലഗ ഇദാ സലഹത് സലഹൽ ജസദ് കുല്ലുഹു. അറിഞ്ഞേക്കണേ, മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. അത് നന്നായി കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരം മുഴുവനും നന്നായി. മാത്രമല്ല, ഇദാ ഫസദത് ഫസദൽ ജസദ് കുല്ലുഹു,
അത് മലിനമായാൽ മനുഷ്യന്റെ ശരീരം മുഴുവനും ഫസാദായി തീർന്നു, കുഴപ്പമായി. ഏതാണ് ആ മാംസപിണ്ഡമെന്ന്, ഏതാണ് ആ മാംസത്തിന്റെ കഷ്ണമെന്ന് അറിയേണ്ടതില്ലേ? അലാ വഹിയൽ ഖൽബ്, അറിഞ്ഞേക്കുക, അതാണ് ഹൃദയമെന്ന് പറയുന്നത്, മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിലെ നന്മതിന്മകളുടെ ഉറവിടമാണ് യഥാർത്ഥത്തിൽ മനസ്സ്. മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന, ഭരിക്കുന്ന ഭരണാധികാരിയാണ് മനുഷ്യ ശരീരത്തിലെ മനസ്സ് എന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം, നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, നമുക്കറിയാം കർമ്മശാസ്ത്രത്തിലെ വിധിവിലക്കുകൾ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളിലെല്ലാം ആദ്യമായി വിശദീകരിക്കുന്നത് നിയ്യത്തിനെ സംബന്ധിച്ചാണ്. എന്ത് കർമ്മം ചെയ്താലും, എന്ത് ആരാധനകൾ മനുഷ്യൻ എത്ര ത്യാഗത്തോടുകൂടെ അനുഷ്ഠിച്ചാലും അതിന് ഫലപ്രാപ്തിയുണ്ടാകുന്നത്, അത് സ്വീകാര്യയോഗ്യമായി തീരുന്നത് അവന്റെ മനസ്സിന്റെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അവന്റെ മനസ്സിലുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ്. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ജാമിഉ സ്വഹീഹ് അത് രേഖപ്പെടുത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ജംഉ ചെയ്ത് വളരെ കൃത്യമായ സനദോടുകൂടെ മുസ്ലിം ലോകത്തിന് അത് സമർപ്പിക്കുമ്പോൾ മഹാനവറുകൾ ആദ്യമായി രേഖപ്പെടുത്തിയ ഹദീസ് തന്നെ ഇന്നമൽ അഅമാലു ബിന്നിയാത്, എല്ലാ കർമ്മങ്ങളും പരിഗണിക്കപ്പെടുന്നത് അത് ചെയ്യുന്നവന്റെ മനസ്സിന്റെ തേട്ടമനുസരിച്ചാണ് എന്ന പ്രസിദ്ധമായ വചനമാണ്. പിന്നീട് അവിടെ നിന്നങ്ങോട്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ രചിക്കുകയും ഹദീസുകൾ ക്രോഡീകരിക്കുകയും ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ അതിൽ മസാലകൾ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴും ആദ്യത്തെ അധ്യായമായി, അതല്ലെങ്കിൽ കർമ്മങ്ങളുടെ തുടക്ക, കർമ്മങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ തുടക്കത്തിൽ നിയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നത് കാണാം. അതെങ്ങനെയാകണം, അത് ഉച്ചരിക്കാവുന്നതാണോ, അത് എങ്ങനെയാണ് ഉണ്ടാകേണ്ടത്, അതില്ലെങ്കിൽ ഉണ്ടാകുന്ന തകരാറെന്ത്, എല്ലാം വിശദീകരിക്കുന്നു. പറഞ്ഞു വരുന്നത് മനസ്സാണ് ഏറ്റവും പ്രധാനമായത്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹീഹ് മുസ്ലിമിൽ കാണാം, ഇന്ന അല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും വഅഅമാലികും. മനുഷ്യരെ, നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് അല്ലാഹു നോക്കുന്നില്ല, നിങ്ങളുടെ രൂപങ്ങളിലേക്കും അല്ലാഹു നോക്കുന്നില്ല. സൗന്ദര്യമുള്ളവനാണോ, അതല്ല സൗന്ദര്യക്കുറവുള്ളവനാണോ, അതല്ലെങ്കിൽ ശാരീരികമായ അവസ്ഥകൾ എന്ത് എന്നും അല്ലാഹു പരിഗണിക്കുന്നില്ല. വലാക്കിൻ യന്ദുറു ഇലാ ഖുലൂബികും വഅഅമാലികും, അല്ലാഹു നോക്കുന്നത്, അല്ലാഹു പരിഗണിക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാകുന്നു. അവിടെയും പ്രവർത്തനം പറയുന്നതിന് മുൻപ് ആദ്യം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് ഇലാ ഖുലൂബികും, ഹൃദയമാണ് പ്രധാനം. അതുകൊണ്ട് സഹോദരന്മാരെ, മനുഷ്യന്റെ, അതല്ലെങ്കിൽ നമ്മുടെ ഹൃദയം നന്നാകുക എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൽബ് എന്ന് പറഞ്ഞാൽ തന്നെ അറബി ഭാഷയിൽ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് അതിന്റെ ആശയം. ഇൻഖിലാബ് സിന്ദാബാ എന്ന് വിളിക്കലില്ലേ കൽബ്. കൽബ് എന്ന് പറഞ്ഞാൽ എന്താ, ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ്. കൽബിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണത്. എപ്പോഴും മാറി മാറി വരുന്ന ചിന്തകൾ മനുഷ്യന്റെ മനസ്സിന്റെ ഏറ്റവും സവിശേഷമായ ഒരവസ്ഥയാണത്. നിങ്ങൾക്കറിയില്ലേ, ഇന്നലെ നാം ചിന്തിച്ചതല്ല ഇന്ന് നാം ആലോചിക്കുന്നത്, കഴിഞ്ഞ നിമിഷങ്ങളിൽ നാം ആലോചിച്ചതല്ല വരും നിമിഷങ്ങളിൽ നാം ചിന്തിക്കുന്നത്. മാറി മാറിക്കൊണ്ടിരിക്കും, മാറി മറിഞ്ഞുകൊണ്ടിരിക്കും മനുഷ്യന്റെ മനസ്സിലെ ചിന്തകൾ. അതുകൊണ്ട് തന്നെ ആ അവസ്ഥയിൽ നിന്ന് തന്നെയാണ് മനുഷ്യന്റെ മനസ്സിന് കൽബെന്ന് പേര് കിട്ടിയത്. ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഓരോ നിമിഷങ്ങളിലും പല ചിന്തകളിലൂടെ, ആലോചനകളിലൂടെ മനുഷ്യൻ കടന്നു പോകുകയാണ്.
അതുകൊണ്ട് സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തുകയും അതിനെ നന്മയിൽ തളച്ചിടുകയും ചെയ്യേണ്ടതിന് വേണ്ടി അതിനോട് യുദ്ധം ചെയ്യേണ്ടവരാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ. മനസ്സിനോട് അവർ പോരടിക്കണം. യുദ്ധക്കളത്തിൽ ശത്രുവിനോട് പോരടിക്കുന്നത് പോലെ മനസ്സിനോടും മല്ലിട്ട് ഈമാനികമായൊരവസ്ഥയിൽ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി പാടുപെടേണ്ടവനാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസി. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ, പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയാണ്. നമ്മളൊക്കെ ദിനേന പ്രാർത്ഥിക്കാറുണ്ട്. ആ ഒരു പ്രാർത്ഥനയാണ് ഞാൻ ആമുഖമായി നിങ്ങളെ കേൾപ്പിച്ചത്. ഖുർആനിലെ മൂന്നാമത്തെ അധ്യായം സൂറത്തു ആലു ഇമ്രാനിലെ എട്ടാമത്തെ വചനമാണ്. ആ വചനത്തിന് വലിയ ആശയ തലങ്ങളുണ്ട് അല്ലേ. അല്ല നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. അത് പറയാൻ, അത് പ്രാർത്ഥിക്കാൻ അല്ലാഹു ആവശ്യപ്പെടണമെങ്കിൽ എന്തോ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണത്. എന്താണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? റബ്ബനാ ഞങ്ങളുടെ നാഥ, ലാ തുസിഗ് ഖുലൂബനാ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിച്ചു കളയല്ലേ, ബഅദ ഇദ് ഹദൈതനാ ഞങ്ങൾക്ക് നീ സന്മാർഗം നൽകിയതിന് ശേഷം, ഞങ്ങൾക്ക് നീ തൗഹീദ് നൽകിയതിന് ശേഷം, ഞങ്ങൾക്ക് നീ സുന്നത്ത് നൽകിയതിന് ശേഷം, നിന്റെ ദീനറിയാൻ അവസരം കിട്ടിയതിന് ശേഷം, നിന്റെ ദീനിന്റെ മാധുര്യം നുകരാൻ അവസരം കിട്ടിയതിന് ശേഷം പിന്നീട് ഞങ്ങളെ നീ തെറ്റിച്ചു കളയല്ലേ. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ നിന്റെ പക്കൽ നിന്ന് നീ ഞങ്ങൾക്ക് കാരുണ്യം ഏറ്റമേറ്റം നൽകേണമേ. നിന്റെ കരുണ കിട്ടിയെങ്കിലേ അത് ഞങ്ങൾക്ക് സാധ്യമാകുകയുള്ളൂ. നീ ഞങ്ങൾക്ക് അനുഗ്രഹം ചെയ്തെങ്കിലേ അത് ഞങ്ങൾക്ക് സാധ്യമാകുകയുള്ളൂ. ഇന്നക അൻതൽ വഹാബ് നീ ഏറെ ഓശാരമായി നൽകുന്നവനല്ലയോ, നീ ദാനമായി നൽകുന്നവനല്ലേ അല്ലാ, നീ ഏറെ ധർമ്മം നൽകുന്നവനാണ്, ദാനം നൽകുന്നവനാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മനസ്സുകളെ എപ്പോഴും നാഥ നീ സന്മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തേണമേ, അത് വഴിതെറ്റിപ്പോകാൻ സാധ്യതയേറെയാണ്. കേട്ടിട്ടില്ലേ, അല്ലെങ്കിൽ അനുഭവിച്ചിട്ടില്ലേ, മുസ്ലിമായി ജനിച്ച് ഈമാനിന്റെ മാധുര്യം നുകർന്ന് കാഫിറുകളായി ഈ ഭൂമിലോകത്ത് നിന്ന് മരിച്ചു പോകുന്ന മനുഷ്യന്മാർ നേരെ മറിച്ചുണ്ടാകാറുണ്ട്. കാഫിറായി ജനിച്ച് മുസ്ലിമായി മരിക്കാനും അവസരം കിട്ടാറുണ്ട്. എപ്പോഴും ഇത് മാറാൻ സാധ്യതയുണ്ട്, എപ്പോഴും ഇതിൽ മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അവസാനത്തെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതനുസരിച്ച് ജീവിച്ച് അതിന്റെ ആശയം പ്രചരിപ്പിച്ച് അതിന്റെ മാധുര്യം നുകർന്ന് ആ കലിമത്ത് തന്നെ ഉച്ചരിച്ച് പര്യവസാനം തൗഹീദോടുകൂടെ ഈ ഭൂമിലോകത്ത് നിന്ന് റബ്ബിന്റെ സവിധത്തിലേക്ക് മടങ്ങാനുള്ള അവസരമുണ്ടാകുക എന്നത് മഹാഭാഗ്യമാണ്. അത് മനസ്സിനെ നിയന്ത്രിച്ചവർക്ക് മാത്രം സാധിക്കുന്നതാണ്. നോക്കൂ നിങ്ങൾ, ഇതിന്റെ ഗൗരവം എത്രയാണെന്നോ, ഇതിന്റെ ഗൗരവം എത്രയാണെന്നോ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? റസൂല്, അഷറഫുൽ ഖൽഖാണ്. ലോകം കണ്ട മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായ റസൂല്, അമ്പിയാക്കന്മാരിൽ ഏറെ പ്രാധാന്യവും ഏറെ ഫളിലും, അമ്പിയാക്കന്മാരെക്കാൾ എല്ലാവരെക്കാളും മഹത്വവുമുള്ള അന്തിമദൂതനായ നമ്മുടെ പ്രവാചകൻ. ആ മുത്ത് റസൂലിനെ സംബന്ധിച്ച് ആർക്കെങ്കിലും വല്ല പരാതിയുമുണ്ടോ? അവിടുത്തെ സംബന്ധിച്ച് ആർക്കെങ്കിലും വല്ല ന്യൂനതയും പറയാനാകുമോ? ഇല്ല, ഒന്നും അവിടുത്തെ കുറിച്ച് ആർക്കും പറയാൻ സാധ്യമല്ല. എന്നാൽ അങ്ങനെയുള്ള മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുടെ ലിസ്റ്റുകളിൽ നമുക്കൊരു പ്രാർത്ഥന കാണാം. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ നമുക്കൊരു പ്രാർത്ഥന വായിക്കാം. അതേതാണ്? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാ, സബ്ബിത് ഖൽബി അലാ ദീനിക് എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തേണമേ. അല്ലേ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിന്റെ അവസ്ഥ, മനുഷ്യന്മാര് തെറ്റിപ്പോകാനേറെ സാധ്യതകളുള്ള സാഹചര്യങ്ങളുള്ള കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി എവിടുന്ന് സ്ഫുടം ചെയ്ത മനസ്സിന്റെ ഉടമയായിട്ട് പോലും
അള്ളാഹുവിനോട് ധാരാളമായി ധാരാളമായി ദുആ ചെയ്യുകയാണ്. അല്ലാഹ് എന്നെ ഉറപ്പിച്ചു നിർത്തണേ നിന്റെ ദീനിൽ, നിന്റെ മതത്തിൽ നിന്ന് അണുകിട വ്യതിചലിക്കുന്ന ഒരവസ്ഥയുണ്ടാകരുത്. എപ്പോഴും മനുഷ്യൻ സത്യത്തിൽ നിന്ന് തെറ്റിപ്പോകും. പ്രവാചകന്മാരുടെ ചരിത്രം അറിയുന്ന ആളുകൾക്ക് ആ കാര്യം വളരെ വ്യക്തമാകും അല്ലേ. മഹാനായ നൂഹ് അലൈഹിസ്സലാം അദ്ദേഹം കടന്നുവരുന്ന കാലഘട്ടത്തിൽ അല്ലാഹുവല്ലാത്ത അവന്റെ പടപ്പുകളെ, റബ്ബിന്റെ മഖ്ലൂഖുകളെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഏകദേശം 5-6 ദൈവങ്ങളെ, അതല്ലെങ്കിൽ ഖുർആൻ പറഞ്ഞ 4-5 ആരാധ്യന്മാരെ, മഹാന്മാരെന്ന് മഹാന്മാരായിരുന്ന ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ഒരവസ്ഥ. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ മഹാനായ നൂഹ് അലൈഹിസ്സലാം നിയോഗിതനാകുകയും അവരെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഏകനായ റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് തൗഹീദിലേക്ക് അവരെ ക്ഷണിച്ചു. പക്ഷേ ആ ജനങ്ങളിൽ അധികം ആളുകളും അത് സ്വീകരിച്ചില്ല. ബഹുഭൂരിപക്ഷം തള്ളിക്കളയുകയും ഒരു ന്യൂനപക്ഷം അത് സ്വീകരിക്കുകയും ചെയ്തപ്പോൾ, അവരുടെ അക്രമവും അവരുടെ തോന്നിവാസവും ഭൂമിലോകത്ത് അധികരിച്ചപ്പോ ആ സമൂഹത്തെ അല്ലാഹു നശിപ്പിച്ച് മുഅ്മിനീങ്ങളെയും പ്രവാചകനെയും അല്ലാഹു രക്ഷിച്ചു. പിന്നീട് ഭൂമിലോകത്ത് അവശേഷിക്കുന്നത് അവന്റെ മതം ഉൾക്കൊള്ളുന്ന, അവനെ മാത്രം ആരാധിക്കുന്ന നല്ല മനുഷ്യന്മാര് മാത്രമാണ്. അവര് മാത്രമേ ലോകത്തുള്ളൂ. പക്ഷേ പിന്നീട് കാലം കുറെ കഴിഞ്ഞപ്പോ ആ മുഅ്മിനീങ്ങളിൽ നിന്ന് ഉള്ള ആളുകൾ തന്നെ പിന്നീട് ചരിത്രത്തിൽ അവര് വഴിപിഴച്ചതായി കാണുന്നു. പിന്നെയും പ്രവാചകന്മാര് നിയോഗിക്കപ്പെടുന്നു. അങ്ങനെ പ്രവാചകന്മാരുടെ കാലഘട്ടം എടുത്തു പരിശോധിച്ചാൽ ഇടക്കിടക്ക് സത്യമാർഗത്തിൽ നിന്ന് വഴികേടിലേക്ക് തെന്നിമാറുന്നു. ഈമാൻ സ്വീകരിച്ച, ഈമാൻ ഉൾക്കൊണ്ട ആളുകൾ തന്നെ പല കാലഘട്ടങ്ങളിലും വഴിപിഴച്ചു പോകുന്നു. ഈ ഒരു അവസ്ഥ അന്ത്യനാൾ വരെ തുടർന്നു പോകും എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഞാനൊക്കെ തൗഹീദ് കിട്ടിയ ആളല്ലേ, ഞാനൊക്കെ സുന്നത്ത് പഠിച്ചയാളല്ലേ, ഞാനൊക്കെ പണ്ട് മുതലേ ഈ നിലയിൽ മുന്നോട്ട് പോകുന്നവനാണ്, അതുകൊണ്ട് എനിക്കൊന്നും അങ്ങനെ ഒരു ബേജാറുമില്ല എന്ന ചിന്ത യഥാർത്ഥത്തിൽ നമ്മെ നാശത്തിലേക്കാണ് എത്തിക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, മനസ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. മനസ്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അനിവാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാന്മാരായ പണ്ഡിതന്മാർ മനുഷ്യരുടെ മനസ്സുകളെ പല ഇനങ്ങളായി തിരിച്ചിട്ടുണ്ട്, പല ഇനങ്ങളായി തിരിച്ചിട്ടുണ്ട്. ആ ഇനങ്ങളിൽ ഏത് ഇനത്തിലാണ് എന്റെ മനസ്സ് ഉൾക്കൊള്ളുന്നത്, ഞാൻ ഉൾക്കൊള്ളുന്നത് എന്ന ആത്മപരിശോധന സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും സ്വയം നമ്മുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടാകുകയും അബദ്ധങ്ങളും അതല്ലെങ്കിൽ ആ നിലക്കുള്ള ഏതെങ്കിലും നിലക്കുള്ള പാകപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, മനുഷ്യരുടെ മൊത്തത്തിൽ അവരുടെ മനസ്സുകളെ ഡിവൈഡ് ചെയ്താൽ, വേർതിരിച്ചു കഴിഞ്ഞാൽ മൂന്നാണ് മനസ്സുകൾ, മൂന്നാണ്. നമ്മളത് പഠിച്ചതാണ്. അതിലേറ്റവും നല്ല മനസ്സ് ഒന്നാമത്തെ വിഭാഗം, അള്ളാഹുവിനെ കൊള്ളയെ അടുത്തുപോയ മഹാന്മാരായ ഔലിയാക്കന്മാർ, അതുപോലെ റബ്ബിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന സ്വാലിഹീങ്ങൾ, അമ്പിയാക്കന്മാർ, മഹാന്മാർ, അവർക്കൊക്കെ കിട്ടിയിട്ടുള്ള, അതല്ലെങ്കിൽ അവരൊക്കെ അവരുടെ മനസ്സുകളുടെ അവർക്കൊക്കെ കിട്ടിയിട്ടുള്ള മനസ്സിന്റെ പ്രത്യേകത. പണ്ഡിതന്മാർ പറയുന്നു, ഒന്നാമത്തെ ഇനം ഖൽബുൻ സലീം, സലീമായ ഹൃദയം. സലീമായ ഹൃദയം എന്താണ് അങ്ങനെ പറഞ്ഞാൽ, സാലിമും മിനദ്ദനസി വശിർക്കി, എല്ലാവിധ പാപങ്ങളാകുന്ന അഴുക്കുകളിൽ നിന്നും, ശിർക്കാകുന്ന മാരകമായ പാപത്തിൽ നിന്നും രക്ഷപ്പെട്ട് നല്ല സ്ഫുടം ചെയ്ത നല്ല മനസ്സിന്റെ ഉടമകൾ. അത്തരം മനസ്സുകൾക്ക് പറയുന്നതാണ് ഖൽബുൻ സലീം എന്ന്. അത് എല്ലാവർക്കും കിട്ടുകയില്ല, അത് മഹാഭാഗ്യമാണ് അത്രേ. അത് അല്ലാഹുവിങ്കിൽ നിന്ന് അനുഗ്രഹം ലഭിച്ച, ഫളൽ കിട്ടിയ മഹാന്മാർക്ക് മാത്രം കിട്ടുന്ന പ്രത്യേകതയാണ്. അല്ലാഹു അവന്റെ പ്രത്യേക അടിമകൾക്ക് മാത്രം നൽകുന്ന സവിശേഷതയാണത്. അതിന് ഭയങ്കരമായ ഫളൽ വേണം. നോക്കൂ നിങ്ങൾ, മഹാനായ യൂസുഫ് അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ഒരു വാചകം യൂസുഫ് അലൈഹിസ്സലാം സൂറത്തുൽ 12-ാം അധ്യായം സൂറത്ത് യൂസുഫിൽ കാണാം. മഹാനായ യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞ ഒരു വാചകത്തിൽ നിന്ന് ഈ യാഥാർത്ഥ്യം അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞത്? ഇന്നൻ നഫ്സ
ലഅമ്മാറത്തും ബിസ്സൂഇ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന നഫ്സ തീർച്ചയായും മനസ്സ് ലഅമ്മാറത്തും ബിസ്സൂഇ മനുഷ്യനെ എപ്പോഴും തിന്മ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നത് മനുഷ്യന്റെ മനസ്സിന്റെ ഒരവസ്ഥയാണ് എപ്പോഴും മനുഷ്യന് തിന്മയിലേക്ക് മോട്ടിവേഷൻ അതല്ലെങ്കിൽ തിന്മയിലേക്കുള്ള പ്രേരണയാണ് മനസ്സുണ്ടാക്കുന്നത് അത് എല്ലാവരുടെയും മനസ്സങ്ങനെയല്ല ഇല്ലാമാ റഹിമ റബ്ബി എന്റെ രക്ഷിതാവിങ്കൽ നിന്ന് അനുഗ്രഹം കിട്ടിയ കാരുണ്യം കിട്ടിയ ചില മഹാന്മാരുണ്ട് അവരുടെ മനസ്സുകൾ അങ്ങനെയല്ല എന്നാൽ അധികം ആളുകളുടെയും മനസ്സുകൾ തിന്മയിലേക്ക് പ്രേരണ നൽകുന്ന മനസ്സാണ് എപ്പോഴും ചായ്വ് തിന്മയിലേക്കാണ് ആ പദപ്രയോഗം തന്നെ നിങ്ങൾ നോക്ക് ലഅമ്മാറത്തു എന്താ അമ്മാറത്ത് എന്ന് പറഞ്ഞാല് ആമിറത്ത് എന്ന പദത്തിന്റെ സൂപ്പർലെറ്റീവ് ആണ് അമ്മാറത്ത് ആമിറത്ത് എന്ന് പറഞ്ഞാൽ കൽപ്പിക്കുക അതിന്റെ ഏറ്റവും ഡിഗ്രി കൂടിയതാണ് അമ്മാറത്ത് കൽപ്പിക്കുന്നു ചെയ്യും നിരന്തരമായ കൽപ്പന മയ്യാലത്തുൻ ഇലൽ ഹവാ തിന്മയിലേക്ക് പിടിച്ചു വലിച്ചുകൊണ്ടേയിരിക്കും മനുഷ്യന്റെ മനസ്സ് എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട മുഅ്മിനീങ്ങൾ അങ്ങനെയല്ല ഇല്ലാ മാ റഹിമ റബ്ബി എന്റെ റബ്ബിന്റെ റഹ്മത്ത് കിട്ടിയവർ അങ്ങനെയല്ല അവരൊഴികെ നോക്കൂ നിങ്ങൾ ആ റഹ്മത്ത് കിട്ടാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് എന്റെ മനസ്സ് അങ്ങനെയാകരുത് എപ്പോഴും തിന്മ വിചാരിക്കുകയും തിന്മയിലേക്ക് പ്രേരണ നൽകുകയും എങ്ങനെ ചിന്തിച്ചാലും തിന്മയുടെ വഴികളിലൂടെ നടന്നു പോവുകയും ചെയ്യുന്ന ഒരു മനസ്സ് എനിക്ക് വേണ്ട അങ്ങനെയാണെങ്കിൽ എന്റെ കാര്യം കഷ്ടമാണോ കൽബുൻ സലീം എനിക്ക് കിട്ടുകയില്ല അമ്പിയാക്കന്മാർക്കും മഹാന്മാർക്കും മൗലിയാക്കന്മാർക്കും ഒക്കെ കിട്ടിയ മനസ്സ് എനിക്കും വേണം അല്ലേ നിങ്ങൾ നോക്കൂ വിശുദ്ധ ഖുർആനിൽ മഹാന്മാരായ അമ്പിയാക്കന്മാരെ കുറിച്ച് പറഞ്ഞെടുത്ത് നൂഹ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞതിന് ശേഷം അല്ലാഹു പറഞ്ഞ ഒരു വാചകം സൂറത്തു സ്വാഫാത്തിലെ 83-84 വചനങ്ങളിൽ കാണാം എപ്പോ നൂഹ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞിട്ട് അല്ല പറയാണ് എന്ത് പറഞ്ഞത് വഇന്ന മിൻ ശിഅതിഹി ലഇബ്രാഹിം ഇദ് ജാഅ റബ്ബഹു ബിഖൽബിൻ സലീം ആ നൂഹ് അലൈഹിസ്സലാമിന്റെ കക്ഷികളിൽപ്പെട്ട ആള് തന്നെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം നൂഹ് അലൈഹിസ്സലാമിന്റെ ആദർശത്തിൽ തന്നെയായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാമും എന്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രത്യേകതയെന്നോ ഇദ് ജാഅ റബ്ബഹു ബിഖൽബിൻ സലീം തന്റെ രക്ഷിതാവിന്റെ അരികിൽ നല്ല മനസ്സുമായി വന്ന ആളാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്തല്ലേ നമ്മൾ പിൻപറ്റുന്നത് ആര് ലോകത്തെല്ലാവരും അവകാശപ്പെടുന്നതാരാ ഞങ്ങൾ ഇബ്രാഹിമിന്റെ ആളുകളാണെന്നാണ് മക്കാ മുശ്രിക്കുകളുടെ വാദം എന്തായിരുന്നു ഞങ്ങളോ ആപ്പാണ് ഇബ്രാഹിം ഞങ്ങളാണ് ഇബ്രാഹിമിന്റെ ആളുകൾ ജൂതന്മാരുടെ അവകാശവാദം എന്താണ് നസാറാക്കളുടെ അവകാശവാദം എന്താണ് അബ്രഹാം പ്രവാചകൻ ഞങ്ങളുടെ പ്രവാചകനാണെന്നാണ് ലോകത്തുള്ളവരൊക്കെ മതവിശ്വാസികളൊക്കെ സെമിറ്റിക് വർഗമൊക്കെ അവകാശപ്പെടുന്നത് ഞങ്ങളാണ് ഇബ്രാഹിമിന്റെ ആളുകൾ എന്നാണ് എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ആദർശം എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ സ്ഥിതി എന്താണ് ഇത് ജാഅ റബ്ബഹു ബിഖൽബിൻ സലീം അഴുക്ക് പുരണ്ടിട്ടില്ല ശിർക്ക് പുരണ്ടിട്ടില്ല ശിർക്കിനോട് ബന്ധമില്ല തോതിവാസങ്ങളോട് ബന്ധമില്ല തിന്മ ചിന്തിക്കുന്ന മനസ്സല്ല കൽബുൻ സലീമാണ് നല്ല മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹത്തിന്റെ തന്നെ പ്രാർത്ഥന ഖുർആനിലുണ്ട് നിങ്ങൾ നോക്ക് ഖുർആനിലെ 26 അധ്യായമാണ് സൂറത്തു ശുഅറ സൂറത്തു ശുഅറയിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഒരു പ്രാർത്ഥന കാണാം 87 മുതൽ 89 വരെയുള്ള വചനങ്ങൾ അവിടെ എന്താ കാണുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു പ്രവാചകനായിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ റബ്ബിനെ കൊള്ളയടുത്തു പോയ അള്ളാഹുവിന്റെ ചങ്ങാതിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് അല്ല പരിചയപ്പെടുത്തിയ മഹാനവറുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് വലാ തുഖ്സിനീ യൗമ യുബഅസൂൻ പുനരുദ്ധാന ദിവസത്തിൽ റബ്ബേ എന്നെ നീ അപമാനിക്കല്ല എന്നെ നീ വഷളാക്കല്ല റബ്ബേ എന്നെ നീ നിന്നിക്കല്ല നാഥ എന്ന് ഒരു പ്രവാചകൻ ദുആ ചെയ്തിട്ട് തുടർന്ന് കാണാം യൗമലായം ഫഉമാലും വലാ ബനൂൻ
അന്നേ ദിവസം സമ്പത്ത് കൊണ്ട് ഉപകാരമില്ല, സന്താനങ്ങളെ കൊണ്ട് ഉപകാരമില്ല. ഞാൻ അത്ര മക്കളുള്ളവനായിരുന്നു, എനിക്ക് ഇത്ര തന്നെ സാമ്പത്തിക സ്രോതസ് ഉണ്ടായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് അന്ന് കാര്യമില്ല. അന്ന് ഉപകരിക്കുന്നത് ഇത് മാത്രമാണ്. എന്ത് നല്ല സലീമായൊരു മനസ്സുണ്ടോ, ആ മനസ്സുമായി പരലോകത്തെത്താൻ കഴിഞ്ഞാൽ അവിടെ എല്ലാം ഉപകരിക്കും. മക്കളും ഉപകരിക്കും, സന്താനങ്ങളും ഉപകരിക്കും, സമ്പത്തും ഉപകരിക്കും, ഒക്കെ പ്രയോജനമുണ്ടാകും. അടിസ്ഥാനം എന്താണ്? മനസ്സ് നന്നാകലാണ്. അപ്പൊ മനസ്സ് നന്നായെങ്കിലേ രക്ഷയുള്ളൂ. അപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു സംശയമുണ്ടാകും, എങ്ങനെ സലീമായ മനസ്സെനിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന്. എങ്ങനെ ഞാൻ എങ്ങനെ മനസ്സിലാക്കും? അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? അതും പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവർ പറയുന്നു, സലീമായ മനസ്സാണോ അവൻ അള്ളാഹുവിനെ അറിയേണ്ട നിലക്ക് അറിഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ഗുണം അതാണ്, അള്ളാഹിനെ ശരിക്കും മനസ്സിലാക്കി. അള്ളാഹുവിനെ ശരിക്കവൻ അറിഞ്ഞിട്ടുണ്ട്, അവൻ്റെ പ്രവാചകനെ അവൻ അറിഞ്ഞിട്ടുണ്ട്. അവൻ ഈമാനിനോട് എപ്പോഴും പ്രതിപത്തിയുള്ളവനാണ്. അവൻ്റെ മനസ്സിൽ ഈമാനിൻ്റെ മാധുര്യമുണ്ട്, നന്മ നിറഞ്ഞ മനസ്സാണ്. അത്തരം മനസ്സുകളിൽ നിന്ന് തിന്മയല്ല, നന്മ മാത്രമേ ഉണ്ടാകൂ. അവരുടെ മനസ്സുകളിൽ കാരുണ്യമുണ്ട്, വിനയമുണ്ട്, കിബറില്ല. വിനയമുള്ള മനസ്സാണ്, കാരുണ്യമുള്ള മനസ്സാണ്, കിബറില്ല. മറ്റൊരുത്തനുണ്ടായ നന്മയിൽ അവർ അസൂയപ്പെടുകയില്ല. തന്റെ സഹോദരനുണ്ടായ നന്മ നീങ്ങിപ്പോകാൻ അവൻ ആഗ്രഹിക്കുകയില്ല. അവരുടെ മനസ്സുകളിൽ അസൂയയില്ല. ഈ നിലക്ക് മാനസികമായ മുഴുവൻ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് അല്ലാഹ് എന്നെ സദാ നിരീക്ഷിക്കുന്നു. ഞാൻ ചെയ്യുന്നത് എൻ്റെ റബ്ബ് കാണുന്നു, ഞാൻ ചെയ്യുന്നത് എൻ്റെ റബ്ബ് അറിയുന്നു, എല്ലാം രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ഞാൻ കണക്ക് പറയേണ്ടി വരും. എൻ്റെ പ്രവാചകന്റെ ചര്യ ഞാൻ അവഗണിക്കില്ല. എൻ്റെ നേതാവ് പഠിപ്പിച്ചതെല്ലാം ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. ഞാൻ ഒരിക്കലും നാട്ടിൽ ഫസാദ് ഉണ്ടാക്കില്ല. എൻ്റെ കാരണം ഒരു ഫിത്നയുണ്ടാകരുത്, ഞാൻ കാരണമായി ഒരു കുഴപ്പമുണ്ടാകരുത് എന്ന നിലക്ക് വളരെ വിനയമുള്ള കാരുണ്യമുള്ള സ്ഫുടം ചെയ്ത മനസ്സുകൾ. നോക്കൂ, നിങ്ങൾ അവരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ പറയുകയാണ്, അവരുടെ പ്രത്യേകത എന്താണെന്നോ. അല്ലാഹിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവരുടെ മനസ്സിന് വലിയ ബേജാറാണ്. നോക്കൂ, ഖുർആനിൽ പറയുന്നു, അൻഫാലിൽ അല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജിലത്ത് ഖുലൂബുഹും, കേട്ടാൽ മനസ്സിന് ഒരു നടുക്കവും ഉണ്ടാക്കാതിരിക്കില്ല, എന്ത് കേട്ടാലും ഒരു പ്രയോജനവുമില്ലാത്ത അവസ്ഥ ഉണ്ടാകില്ല. മറിച്ച് അല്ലദീന ഇദാ ദുക്കിറല്ലാ, അല്ലാഹനെ സംബന്ധിച്ചു പറയപ്പെട്ടാൽ വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ പേടിച്ചു നടുങ്ങുകയാണ്. അത് ഈ ഖൽബുൻ സലീം കിട്ടിയ മനസ്സുകളുടെ ലക്ഷണമാണ്. മനസ്സിന് വല്ലാത്ത ബേജാറ്, വല്ലാത്തൊരു ബേജാറ്. അർജുനെ, അത് എന്നെ കുറിച്ചാണോ? എന്റെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹ് ആ പറഞ്ഞത് എന്നെ കുറിച്ചാണോ? അല്ലാഹു ആ വിശദീകരിച്ചത് എന്നെ സംബന്ധിച്ചാണോ? റസൂല് പറഞ്ഞത് എന്നെ സംബന്ധിച്ചാണോ? പിന്നീട് അവരുടെ മനസ്സുകൾക്ക് നടുക്കമാണ്. മാത്രവുമല്ല, അവരുടെ സ്ഥിതി അല്ലാഹ് പറയാണ്, സത്യവിശ്വാസത്തോട് അവർക്ക് വലിയ താല്പര്യമായിരിക്കും. ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്തിൽ കാണാം, എന്താ അല്ലാഹ് അവിടെ പറഞ്ഞതെന്നറിയോ? വലാക്കിന്നല്ലാഹ ഹബ്ബബ ഇലൈകുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബികും وكره اليكم الكفر والفسوق والنسيان اولئك هم الراشدون അടിവരയിട്ടോ ഈ ആയത്തിന്. എന്താ അല്ലാഹ് പറഞ്ഞത്? വലാക്കിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാക്കിയിരിക്കുന്നു അൽ ഈമാന സത്യവിശ്വാസത്തോടും വസയ്യനഹു ഫീ ഖുലൂബികും നിങ്ങളുടെ മനസ്സില്ല വിശ്വാസത്തെ അവൻ അലങ്കരിച്ചിരിക്കുന്നു وكره اليكم നിങ്ങൾക്ക് അവൻ വെറുപ്പുള്ളതാക്കി മാറ്റിയിരിക്കുന്നു അൽ കുഫ്ര വൽ ഫുസൂഖ സത്യനിഷേധവും അതുപോലെ തന്നെ അനുസരണക്കേടും അധർമ്മവുമൊക്കെ അതല്ലെങ്കിൽ തെമ്മാടിത്തരവുമൊക്കെ നിങ്ങൾക്ക് അവൻ വെറുപ്പുള്ളതാക്കി മാറ്റിയിരിക്കുന്നു ഉലായിക ഹുമുർ റാഷിദൂൻ അവരാകുന്നു സന്മാർഗചാരികൾ എന്താ ആയത്ത് എന്ന് മനസ്സിലായത് ഒരാൾക്ക് ഈമാനിനോട് വല്ലാത്ത താല്പര്യം വിശ്വാസവുമായി ബന്ധപ്പെട്ടതിനോടൊക്കെ നല്ല ഹുബ് ഇസ്ലാമിനോടൊക്കെ നല്ല ഹുബ് ഇസ്ലാമിക കാര്യങ്ങൾക്കൊക്കെ നല്ല ആവേശം ഈമാനികമായി എന്ത് കാര്യങ്ങൾ വരുമ്പോഴും നല്ല ആവേശം റസൂലിൻ്റെ സുന്നത്തിനോട് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും
ആദ്യ അള്ളാഹിനെ സ്നേഹിക്കുകയും പടപ്പുകളിൽ ഏറ്റവും കൂടുതൽ സ്നേഹം റസൂലിനോടാകുകയും അതേപോലെ തന്നെ കുഫറിലേക്ക് മടങ്ങുന്നത് ഒരു അഗ്നികുണ്ടത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതിനേക്കാൾ വെറുപ്പുണ്ടാകുകയും അതേപോലെ അള്ളാഹ്ക്ക് വേണ്ടി തന്റെ അടിമകളെ സ്നേഹിക്കുകയും ആദർശത്തിൽ ഒരുമിച്ച ഒരേ ആദർശം സ്വീകരിച്ച ഒരേ ആശയം സ്വീകരിച്ച തൗഹീദ് ഉൾക്കൊണ്ട സുന്നത്ത് ഉൾക്കൊണ്ട മുഅ്മിനീങ്ങളെ മനസ്സിലെ മുഴുവൻ പകയും മാറ്റിവെച്ച് ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ചെയ്യുക എന്നത് ഈമാനിന്റെ മാധുര്യത്തിൽപ്പെട്ട സംഗതിയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൂന്ന് കാര്യങ്ങൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടോ, വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ, അവൻ ഈമാനിന്റെ മാധുര്യം രുചിച്ചു കഴിഞ്ഞു. ഹൽവക്ക് മാത്രമല്ല മാധുര്യമുള്ളത്, ഈമാനിനൊരു മാധുര്യമുണ്ട്. അത് നുകരാൻ കഴിയുക എന്നത് മഹാഭാഗ്യമാണ്. അതിനുണ്ടാകേണ്ട മൂന്ന് യോഗ്യതകളുണ്ട്. ഒന്ന്, അള്ളാഹുവിനെയും റസൂലിനെയും എല്ലാറ്റിനേക്കാളും സ്നേഹിക്കുക എന്നതാണ്. രണ്ടാമതായി ഉണ്ടാകേണ്ടത് ഒരടിമയെ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കലാണ്, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടിമകളെ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കലാണ്. എന്താണ് അത് പറഞ്ഞാൽ, നീ തൗഹീദ് ഉൾക്കൊണ്ടവനാണ്, നീ സുന്നത്ത് ഉൾക്കൊണ്ടവനാണ്, നീ റബ്ബിന്റെ ദീൻ ഉൾക്കൊണ്ടവനാണ്, നമ്മൾ ഒരേ ആദർശത്തിലാണ്, അതുകൊണ്ടെല്ലാം മറന്ന് നിന്നെ സ്നേഹിക്കുന്നു, അത് ഈമാനിന്റെ മാധുര്യമാണ്. എനിക്ക് നിങ്ങളോടാ സ്നേഹമുണ്ടാകലും നിങ്ങൾക്ക് എന്നോടാ സ്നേഹമുണ്ടാകലും നമ്മൾ പരസ്പരം അങ്ങനെ സ്നേഹിക്കലും ഈമാനിന്റെ മാധുര്യമാണ്. ഇനി ഒരിക്കലും കുഫറിലേക്കില്ല, മടങ്ങില്ല ഞാൻ ശിർക്കിലേക്ക്, കുഫറിലേക്ക് എനിക്കൊരു മടക്കമില്ല. എന്നെ ചുരുട്ടി വലിച്ചൊരു അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെട്ടാലും അതിനേക്കാൾ എനിക്ക് വെറുപ്പ് കുഫറിലേക്ക് മടങ്ങലാണ്, ശിർക്കിലേക്ക് മടങ്ങലാണ്. അതുകൊണ്ട് അതിനോട് എനിക്ക് താല്പര്യമില്ലെന്ന മാനസികമായ പക്വതയും കരുത്തുമാണ് ഈമാനിന്റെ മാധുര്യം. അത് നിങ്ങളുടെ മനസ്സിൽ അള്ളാഹു പ്രിയങ്കരമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ അള്ളാഹു അലങ്കരിച്ചിരിക്കുന്നു, സത്യനിഷേധത്തോട് വെറുപ്പുള്ളതാക്കിയിരിക്കുന്നു, ഇസിയാൻ അനുസരണക്കേടിനോട് വെറുപ്പുള്ളതാക്കിയിരിക്കുന്നു, ഫുസൂഖ് തമ്മാടിത്തരത്വത്തോട് വെറുപ്പുള്ളതാക്കിയിരിക്കുന്നു. അത് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയുണ്ടോ? ഉറപ്പാ, നിങ്ങളുടെ മനസ്സ് നമ്മുടെ മനസ്സ് ഖൽബുൻ സലീം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എപ്പോഴും അള്ളാഹിനോട് ദുആ ചെയ്യാൻ. അൽ മുസ്തദറക് അല സ്വഹീഹൈൻ, ഹാകിമിന്റെ മുസ്തദറക് എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ച പ്രാർത്ഥന. എന്താണത്? പഠിച്ചേക്കണം നമ്മൾ. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ വകരിഹ് വസയ്യിൻഹു ഫീ ഖുലൂബിനാ وكره إلينا الكفر والفسوق والنسيان واجعلنا من الراشدين اللهم حبب إلينا الإيمان اللهவே ഞങ്ങൾക്ക് ഈമാനിനെ നീ പ്രിയങ്കരമാക്കണേ വസയ്യിൻഹു ഫീ ഖുലൂബിനാ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാനിനെ കൊണ്ട് നീ ഡെക്കറേറ്റ് ചെയ്യണേ ഈമാനിനെ നീ അലങ്കരിക്കണമേ وكره إلينا الكفر والفسوق والنسيان കുഫ്ര് ഞങ്ങൾക്ക് വേണ്ട, അതുപോലെ തന്നെ ഫുസൂഖിനോട് ഞങ്ങൾക്ക് താല്പര്യം വേണ്ട, അനുസരണക്കേടിനോട് ഞങ്ങൾക്ക് താല്പര്യം വേണ്ട, ഞങ്ങളുടെ മനസ്സിൽ അതിനോടൊക്കെ വെറുപ്പുണ്ടാക്കണേ. വജഅൽനാ മിനർ റാഷിദീൻ, സന്മാർഗം കിട്ടിയ മഹാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തേണമേ റബ്ബേ. പ്രധാനമല്ലേ സഹോദരന്മാരെ? അപ്പോ ഇതാണ് മനസ്സിന്റെ, ഖൽബുൻ സലീമായ മനസ്സിന്റെ, നല്ല രക്ഷപ്പെട്ട ഔലിയാക്കന്മാരുടെ, സ്വാലിഹീങ്ങളുടെ, മുഅ്മിനീങ്ങളുടെ മനസ്സിന്റെ പ്രത്യേകത. ഇനി രണ്ടാമത്തെ ഒരു മനസ്സുണ്ട്, മൂന്നാമത്തെ വേറെ ഉണ്ട്. രണ്ടാമത്തത് എന്താ? നമ്മളിങ്ങനെ അടക്കണം, നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മളൊക്കെ പരലോകത്തേക്ക് മടങ്ങേണ്ടവരാണ്, ഇന്നല്ലെങ്കിൽ നാളെ നമ്മെ തിരിച്ചു വിളിക്കും, ഉറപ്പാണ്. പക്ഷേ എപ്പോഴാണ് വിളിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഓരോരുത്തരും ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നതുപോലെ തിരിച്ചു പോകേണ്ടവരാണ്. പണ്ഡിതന്മാർ പറയുന്നു, അൽ ഖൽബുൽ മയ്യിത്തു, മയ്യിത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മരിച്ചതാണ്. ആ ഖൽബ് ചത്തു, അതുകൊണ്ട് ഇനി ഒരു പ്രയോജനവുമില്ല. എങ്ങനെയത് മനസ്സിലാക്കുക? അല്ലദീ ലാ ഹയാത ബിഹി, ആ മനസ്സിന് ഒരു, ആ മനസ്സിൽ ജീവനില്ല. ഫഹുവ ലാ യഅരിഫു റബ്ബഹു, അല്ലാഹ് ആരാണെന്ന് അറിയൂല. വലാ യഅബ്ദുഹു, അള്ളാഹുവിനെ ആരാധിക്കാനും അവൻ തയ്യാറില്ല, ആരാധിക്കേണ്ട നിലക്ക്. മാത്രമല്ല മനസ്സറിഞ്ഞവൻ റബ്ബിനെ ആരാധിക്കുന്നില്ല. പിന്നെയോ ഫഹുവ വാഖിഫുൻ മഅ ശഹവാതിഹി വലദ്ദാതിഹി, അവൻ എപ്പോഴും നിലകൊള്ളുന്നത് അവന്റെ ആഗ്രഹങ്ങളാണ് അവന് വലുത്,
അവന്റെ ഇച്ഛകളാണ് അവന് വലുത്, അവന്റെ മതം അവന്റെ ഇച്ഛയാണ്, അവന്റെ ആഗ്രഹമാണ്. അതിനെതിരെ മതം അവന് വിഷയമല്ല, ഇസ്ലാമിന്റെ നിലപാടവന് വിഷയമല്ല, അവന്റെ തന്നിഷ്ടമാണ് അവന് പ്രശ്നം. അതുകൊണ്ട് അവനോടൊരു ഉപദേശകൻ ഉപദേശിച്ചു, സഹോദര ഈ നിലപാട് ശരിയല്ല കേട്ടോ, നിന്റെ ഗുണകാംക്ഷക്ക് ഗുണത്തിന് വേണ്ടി പറയുകയാണ്, ഈ നിലപാട് ശരിയല്ലെന്ന് പറഞ്ഞാൽ അവൻ തിരിഞ്ഞു കളയും, അതവൻ ചെവികൊള്ളില്ല. അതൊക്കെ ഞാൻ അങ്ങനെയാണ്, എന്റെ നിലപാട് ശരിയാണ്. ഉപദേശകന്റെ ഉപദേശത്തിന് ഒരു പ്രയോജനവുമില്ല. അവൻ പിൻപറ്റുന്നത് മർക്കട മുഷ്ടിക്കാരനായ ശൈത്വാന്മാരിൽ തന്നെ തോന്നിവാസിയായ ഏറ്റവും വലിയ പിഴച്ച ശൈത്വാന്മാരെ മാത്രമേ അവൻ പിൻപറ്റുകയുള്ളൂ. അവരുടെ ഉത്ബോധനങ്ങളെ അവൻ ചെവി കൊടുക്കുകയുള്ളൂ, അവരുടെ വാക്കുകളെ അവൻ ശ്രവിക്കുകയുള്ളൂ. നാസിഹിന്റെ നസീഹത്തിന് പ്രയോജനമില്ല, ഒന്നും അവൻ ശ്രദ്ധിക്കുകയോ കേൾക്കുകയോ ഇല്ല. അവൻ ആഗ്രഹം അവന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ നിറവേറലാണ്, അവന്റെ താല്പര്യങ്ങൾ നിറവേറലാണ്, അവന്റെ അഭിഷ്ടങ്ങൾ നടപ്പിലാകലാണ്. അതുകൊണ്ട് തന്നെ അവിടെ മാത്രമേ അവൻ നിൽക്കുകയുള്ളൂ, മാറി ചിന്തിക്കാനും തയ്യാറാകില്ല. എന്തുപദേശം കേട്ടാലും മാറൂല. ആ മനസ്സിന് എന്തോ തകരാറുണ്ട്, ആ മനസ്സ് മരിച്ചു പോയിട്ടുണ്ട്. അവരെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് സൂറത്തുൽ ആറാഫ് 7-ാമത്തെ ചാപ്റ്റർ 179-ാമത്തെ വചനം. എന്താ അല്ല പറഞ്ഞെന്നറിയോ, വലക്കത് ദറഇനാലി ജഹന്നം, ജഹന്നമിന് വേണ്ടി, അതാ ജഹന്നം നിറക്കും, ജഹന്നമിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. കസീറം മിനൽ ജിന്നി, ധാരാളം ജിന്നുകളെയും വൽ ഇൻസി മനുഷ്യരെയും. അല്ലാ നരകത്തേക്ക് വേണ്ടി കുറേ മനുഷ്യന്മാർ ജിന്നുകളെയും പഠിച്ചതല്ല, പിന്നെയോ ജഹന്നമിന് വേണ്ടി ജഹന്നമിലേക്ക് പോകും കുറേ മനുഷ്യന്മാരും ജിന്നുകളും. എന്തുകൊണ്ടാ പോയത്? നിങ്ങളൊക്കെ ജഹന്നമിലേക്കാണെന്ന് അല്ല തീരുമാനിച്ചതുകൊണ്ടാ? അല്ല. പിന്നെ അവരുടെ സ്ഥിതി എന്താണെന്നറിയോ? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, പക്ഷേ അതുകൊണ്ട് അവർ ചിന്തിക്കാൻ ഒട്ടും തയ്യാറില്ല. ഹൃദയൊക്കെ ഉണ്ട്, സംഗതി മക്കീന ഗോയ്സൺ ചിന്തിക്കൂല. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അയ്നുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട്, കാണേണ്ടത് കാണുകയില്ല. ഒക്കെ പക്ഷപാതിത്വം, ഒക്കെ പക്ഷപാതിത്വം. എന്റെ സംഘടന, ഏ ആ സംഘടനയുടെ കണ്ണടയിലൂടെ മാത്രമേ നോക്കുള്ളൂ, വേറെ എങ്ങോട്ടും നോക്കൂല, ചിന്തിക്കൂല. ഒക്കെ ആർക്കെങ്കിലും മുമ്പിൽ പണയം വെക്കൂ, നേതാക്കന്മാർക്ക് മുമ്പിൽ, അധികാരികൾക്ക് മുമ്പിൽ, അല്ലെങ്കിൽ സമൂഹത്തിലെ വരേണ്യവർഗത്തിന് മുൻപിൽ തന്റെ ചിന്തയെയും തന്റെ കാഴ്ചയെയും തന്റെ കേൾവിയെയും. വലഹും ആദാനു ലാ യസ്മഊന ബിഹാ, അവരുടെ കർണവുടങ്ങളിൽ സത്യം വന്നലച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ അത് കേൾക്കാനുള്ള ആ കാതവർക്കില്ലാതെ പോയി. കാരണം അതൊന്നും അവർ പ്രയോജനപ്പെടുത്തുകയില്ല. അതുകൊണ്ട് അല്ല പറഞ്ഞു, ഇവന്മാര് രൂപത്തിൽ മനുഷ്യന്മാരാണെങ്കിലും ഉലായിക കൽഅൻആം, അവര് കാലികളെ പോലെയാണ്. എന്നിട്ട് അല്ലാഹു തുടർന്ന് പറയാണ്, അല്ല കാലികളെ പോലല്ല. ഒരു പോത്തിനെ കുറേ വിളിക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാൻ സാധ്യത ഉണ്ട്, സംഗതി എന്നെയാണോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു വെക്കാൻ ഒരു കാലി തയ്യാറാകും. പക്ഷെ ഇവരതും ചെയ്യൂലല്ലോ, ഇവർക്ക് ബുദ്ധി ഉണ്ടായിട്ടാണല്ലോ ഇങ്ങനെ ചെയ്യാതിരിക്കുന്നത്. ആ കാലിയെ സംബന്ധിച്ചിടത്തോളം അതിന് ആവശ്യമായ ബുദ്ധി അല്ല കൊടുത്തിട്ടില്ല. എന്നാൽ അല്ല പറയുന്നു, ബൽഹും അല്ല, അതിനേക്കാൾ വഴിപിഴച്ചവരാണിവർ. ഉലായികഹുമുൽ ഗാഫിലൂൻ, അവരെ അശ്രദ്ധരായി ഇവിടെ ജീവിക്കുകയാണ്. അവരുടെ മനസ്സ് പോയി, അതിനൊരു പ്രയോജനം ഉണ്ടാവില്ല. എന്തെങ്ങനെ മനസ്സാകാനുള്ള കാരണം? അതിന്റെ കാരണം അല്ല പറയുന്നുണ്ട്, ഇങ്ങനെ മനസ്സ് മരിക്കാണ്ടായ കാരണം എന്താ? ذلك بانهم استحبوا الحياه الدنيا على الاخره, പരലോകത്തേക്കാൾ അവർ ദുനിയാവിനെ ഇഷ്ടപ്പെട്ടു. وان الله لا يهدي القوم الكافرين, ഇങ്ങനെയുള്ള കാഫിറുകൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കൂല. ഏറ്റവും പ്രധാനം ദുനിയാവാണ്. പരലോകൊക്കെ പോട്ടെ, അതൊക്കെ പിന്നെ വരുന്നതല്ലേ. ദുനിയാവിനെ അങ്ങ് ഇഷ്ടപ്പെട്ട് ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്തെ പ്രേമം വന്നപ്പോ മനസ്സ് മരിച്ചു പോയതാണ്. അതുകൊണ്ട് അല്ല പറയണം, അങ്ങനെ ദുനിയാവിനെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ട ഉണ്ടാകും. എന്താ അറിയോ? ഉലായികല്ലദീന തബ അല്ലാഹു അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളുടെ മേൽ അല്ലാഹു സീല് വെച്ചു. ദുനിയാവിനെ ഭയങ്കര ഇഷ്ടപ്പെട്ട് പരലോകത്തെ മറന്നാൽ അവരുടെ ഹൃദയങ്ങൾക്ക് അല്ലാഹു ഒരു പൂട്ട് കൊടുക്കും, സീല് കൊടുക്കും. വസംഇഹിം, അവരുടെ കാതുകൾക്കും, വബ്സാരിഹിം, അവരുടെ കേൾവികൾക്കുമൊക്കെ, അല്ലാഹു അവരുടെ കണ്ണുകൾക്കും കാതുകൾക്കുമൊക്കെ
അല്ലാഹു ഒരു സീലങ്ങ് കൊടുക്കുകയാണ്. വഉലായികഹുമുൽ ഗാഫിലൂൻ, അങ്ങനെ അവരെ അശ്രദ്ധനായി ഇവിടെ ജീവിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ സൂക്ഷിക്കണം, നമ്മൾ സൂക്ഷിക്കണം. എന്ത് വിഷയം പറഞ്ഞാലും ദുനിയാവിന്റെ വിഷയം, മതത്തിനാണ് ഏത് കാര്യത്തിനും പ്രാധാന്യം കൊടുക്കേണ്ടത്, ആഖിറത്തിനാണ്. പക്ഷേ അത് മാറി ദുനിയാവിന്റെ കാര്യത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുകയും അതിനെ അമിതമായി സ്നേഹിക്കുകയും ചെയ്താൽ അതിന് വഴുത് കെട്ടിട്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. അവന്റെ ഹൃദയത്തിൽ അള്ളാഹു ഹുസീൽ വെച്ച് കളഞ്ഞു. അവന്റെ കാതുകൊണ്ട് അവന് കേൾക്കാൻ കഴിയില്ല, കേൾക്കുമല്ല, പക്ഷെ അത് കയറൂല. എന്തേ മനസ്സ് പോയിക്കണ്, മനസ്സ് പോയി. ഈ മനസ്സ് ചത്ത മനസ്സ് എന്ന് പറഞ്ഞില്ലേ, മരിച്ച മനസ്സ് എന്ന് പറഞ്ഞില്ലേ, അൽ ഖൽബുൽ മയ്യിത്ത് എന്ന് പറഞ്ഞില്ലേ, അതിൽപ്പെട്ട ഒരു വിഭാഗമാണ്. അതിൽപ്പെട്ട വേറൊരു ഇനം കൂടെ ഉണ്ട്, അതേതാണെന്നറിയോ? ഫവൈലുല്ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാ, അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന് ഹൃദയം കടുത്തുപോയ മനസ്സുകളും ഇതിൽപ്പെട്ടത് തന്നെ അവർക്കും നാശമാണ്. ഫവൈലുൻ, നാശം തന്നെ. ലിൽ ഖാസിയത്തി ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ ഖാസിയത്താണ്, അങ്ങേയറ്റത്തെ കടുത്ത മനസ്സുകളാണ്. മിൻ ദിക്രില്ലാ, അല്ലാഹനെ ഓർക്കുന്നതിൽ നിന്ന്. ചില മനസ്സുകൾ അങ്ങനെയാണ്, ഭയങ്കര കടുപ്പാ, കടുത്ത മനസ്സ്. എങ്ങനെ കടുത്ത മനസ്സുണ്ടോന്ന് തിരിച്ചറിയാ? അതിന് പണ്ഡിതന്മാർ ലക്ഷണം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ ലക്ഷണം? അതിന്റെ ലക്ഷണം, വഅബഅദുൽ ഖുലൂബി മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന് വിദൂരത്ത് നിൽക്കുന്ന ഹൃദയങ്ങളാണ്. അൽ ഖൽബുൽ ഖാസി, കടുത്ത മനസ്സുകൾ എന്നത്. ആ മനസ്സെന്താണ് അതിന്റെ അവസ്ഥ? അല്ലദീ ലാ യൻതഫിഉ ബിതദ്കീർ, ഒരു ഉത്ബോധനം കൊണ്ടും ഒരു പ്രയോജനവും ഉണ്ടാകൂല. എത്ര പരലോകം കേട്ടാലും ഭൂപരിച്ചിരിക്കുകയുള്ളൂ, ഇവർക്ക് അതൊക്കെ തമാശയ. എന്തേ ഹൃദയം കടുത്തതാണ്. വലാ യലീനു ലി മൗഇലത്തിൻ, ഒരു സാരോപദേശം കൊണ്ടും ഹൃദയമൊന്ന് ലോലമാവൂല. അള്ളാഹിനെ കുറിച്ചൊന്ന് കേട്ടിട്ടൊന്ന് കരയാൻ, അല്ലേ പരലോകോർത്തൊന്ന് കരയാൻ. നാളെ അർശിന്റെ തണൽ കിട്ടുന്ന ഏഴ് വിഭാഗത്തിൽ ഒരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞത് എന്താ? വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത് ഐനാ, ഒരു മനുഷ്യൻ തന്റെ എല്ലാ തിരക്കിൽ നിന്നും മാറി കുറച്ചു നേരം അള്ളാഹിനെ ഓർത്തിട്ട് ഫഫാലത് ഐനാ, കണ്ണുകളിൽ നിന്നും കണ്ണുനീരുകൾ ഉറ്റു വീഴുന്നു. നാളെ ഞാൻ ചെന്നു ചേരേണ്ടതിന്റെ അവസ്ഥകൾ, അവിടെയുള്ള ഭീകരതകൾ, അപകടങ്ങൾ, അവിടെ എന്നെ കാത്തിരിക്കുന്ന വിചാരണ എല്ലാം ഓർത്തിട്ട്, അള്ളാഹിനെ കുറിച്ച് ഓർത്തിട്ട് ഭയപ്പാടോടുകൂടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകി എന്നത് അത് ഹൃദയത്തിൽ ജീവന്റെ അംശമുള്ളവരുടെ അടയാളമാണ്. എന്നാൽ ഇതുണ്ടാവൂല, വല യലീനു ലി മൗഇലത്തിൻ വല യഫ്ഖഹു മഖാല, ഒരു ലേഖനം വായിച്ച മൂപ്പരിക്കൊട്ട് മനസ്സിലാവൂല. അതെന്തേ വിവരമില്ലാത്തതുകൊണ്ട് മനസ്സിലാകാത്തതല്ല, ഹൃദയത്തിലേക്ക് കയറുന്നില്ല. മാത്രമല്ല അങ്ങനെ ഫയുസ്ബിഹു സ്വായിബുഹു യഹ്മിലു ഫീ സദ്രിഹി ഹജറൻ സൽദൻ ലാ ഫായിദത ഫീ, പണ്ഡിതന്മാർ പറയുന്നു ഈ മനുഷ്യൻ തന്റെ ഹൃദയ തന്റെ നെഞ്ചിൽ അതാ പേരി നടക്കുന്നു. എന്ത് ഹജറൻ സൽദൻ ലാ ഫായിദത ഫീ, ഒരു പ്രയോജനവുമില്ലാത്ത ഒരു പാറക്കഷ്ണം തന്റെ നെഞ്ചിൽ ഏറ്റിക്കൊണ്ടാണ് ആ മനുഷ്യൻ നടക്കുന്നത്. ആ ഹൃദയത്തിന്റെ സ്ഥിതിയാണത്. വലാ യസ്തുറു മിൻഹു ഇല്ല ഷർറ്, അവനിൽ നിന്ന് ഷർറ് മാത്രമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ, അവനിൽ നിന്ന് തിന്മ മാത്രമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. എന്നാൽ നല്ല ഹൃദയങ്ങൾ അങ്ങനെയല്ല. വമിനൽ ഖുലൂബി മാ യലീനു വയഖ്ഷഉ വയഖ്ലഉ ലിഖാലിഖിഹി, നല്ല ഹൃദയങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് അവന് വേണ്ടി ഹൃദയങ്ങൾ ലോലമായി വയഫ്ഖഹു എല്ലാം ഗ്രഹിച്ച് വയഖ്റുബു മിനൽ മിനല്ലാഹി മിൻ റഹ്മത്തിഹി വതാഅതിഹി, റബ്ബിന്റെ അനുസരണയിലേക്കും അവന്റെ കാരുണ്യത്തിലേക്കും അടുത്തു പോകുന്ന മനസ്സുകൾ. വയഹ്മിലു സാഹിബുഹു ഖൽബൻ തയ്യിബൻ റഹീമൻ യസ്തുറു മിൻഹുൽ ഖൈറു ദായിമ, ആ മനുഷ്യൻ അവന്റെ നെഞ്ചിൽ പേര് നടക്കുന്നത് എന്ത്? ഖൽബൻ തയ്യിബൻ റഹീമൻ, നല്ല ഹൃദയമുള്ള കാരുണ്യമുള്ള വിനയമുള്ള നല്ലൊരു മനസ്സിനെ പേര് നടക്കുന്നവൻ. ആ മനസ്സിന്റെ പ്രത്യേകത യസ്തുറു മിൻഹുൽ ഖൈറു ദായിമ, അവനിൽ നിന്ന് സമൂഹത്തിലേക്ക് നന്മ മാത്രമേ വരികയുള്ളൂ, അവനിൽ നിന്ന് ഫിത്നയുണ്ടാവുകയില്ല, അവനിൽ നിന്ന് ഷെറുണ്ടാവുകയില്ല, അവൻ സമൂഹത്തിൽ ഫിത്നയുണ്ടാക്കാൻ ശ്രമിക്കില്ല, അവൻ ഐക്യത്തിന് തടസ്സം നിൽക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഈമാനുള്ളവർക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയില്ല. അവനിൽ നിന്ന് നന്മയെ ജനങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ, കാരണം അവന്റെ നെഞ്ചിലുള്ളത് ഖൽബൻ ത്വയ്യിബൻ റഹീമാണ്. എന്നാൽ കടുത്ത മനസ്സുള്ളവന്റെ നെഞ്ചത്തുള്ളത് എന്താണ്? ഹജറൻ സൽദൻ ലാ ഫായിദത ഫീ, വേർതിരിച്ച് മനസ്സിലാക്കുക. രണ്ട്, മൂന്നാമത്തേത് ഏതാണ്? അൽ ഖൽബുൽ മരീദ്, മരിച്ചിട്ടില്ല പക്ഷെ രോഗമായി കിടക്കുക മൂപ്പര്, ആ മനസ്സ് രോഗമായി കിടപ്പില്ല, കുറച്ചും കൂടെ കഴിഞ്ഞാലേ മരണത്തിലേക്ക് എത്തുള്ളൂ.
അതെന്താ? വഹുവ കൽബുല്ലഹു ഹയാത്തുൻ വബിഹി ഇല്ല, ജീവനുണ്ട് പക്ഷേ രോഗമാണ്. പണ്ഡിതന്മാർ പറയുന്നു ഭൂരിപക്ഷത്തിന്റെയും മനസ്സ് ഇങ്ങനെയാണ്, അത്രയും ഭൂരിപക്ഷത്തിന്റെയും മനസ്സ് ഇങ്ങനെയാണ്. ഇടക്കിടക്ക് ഈമാൻ വരും, പിന്നെയോ ഇടക്കിടക്ക് ഈമാൻ ഓഫാകും. ഈമാൻ ഓഫാകുമ്പോ നിഫാഖ് വരും, ഇടക്കിടക്കേ വരുള്ളൂ. എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട്. മനസ്സിന് ബാധിക്കുന്ന ഉറക്കക്കാരുണ്ടാ? മനസ്സിന് ബാധിക്കുന്ന രണ്ടു തരം രോഗങ്ങളുണ്ട്. ഏതാ രണ്ടു തരം രോഗങ്ങൾ? അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് അവസാനിപ്പിക്കൂട്ടോ. രണ്ട് തരം രോഗങ്ങളുണ്ട്. ഒന്ന് മറലു ശഹവാത്ത് വ മറലു ശുബഹാത്ത്, രണ്ട് നിലക്കുള്ള രോഗങ്ങൾ. എന്താ മറലു ശുബഹാത്ത് എന്ന് പറഞ്ഞാൽ, രാവിലെ എപ്പോഴും സംശയം, രാവിലെ നല്ലത് തോന്നും, വൈകുന്നേരം നേരെ ഉൾട്ടയാവും. അതാണ് ശുബഹാത്ത് എന്ന് പറഞ്ഞാൽ. അതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. വമിനൻ നാസി, ജനങ്ങളിലുണ്ട്, മൻ യഖൂലു, ഇങ്ങനെ പറയുന്നവർ, ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യ ദിനത്തിലുമൊക്കെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. വമാ ഹും ബിമുഅ്മിനീൻ, എന്നാൽ യഥാർത്ഥത്തിൽ അവർ വിശ്വസിച്ചിട്ടില്ല. യുഖാദിഊന അല്ലാഹ, അവർ അല്ലാഹുവിനെ വഞ്ചിക്കാൻ ശ്രമിക്കുകയാണ്. വല്ലദീന ആമനു, സത്യവിശ്വാസികളെയും, വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ, എന്നാൽ അവർ മനസ്സിലാക്കുന്നില്ല, അവരവരെ തന്നെയാണ് വഞ്ചിക്കുന്നതെന്ന്. ഇത് പറഞ്ഞിട്ടല്ല പറയുന്നു, ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയങ്ങൾക്കൊരു രോഗമാണ്, അവരുടെ ഹൃദയങ്ങളിൽ ഒരു തരം രോഗമുണ്ട്. ഫസാദഹുമുല്ലാഹു മറളാ, അവരുടെ പ്രവൃത്തി കാരണം ആ രോഗത്തെ അല്ലാഹു വർദ്ധിപ്പിക്കുകയാണ്. വലഹും അദാബുൻ അലീമുൻ ബിമാ കാനൂ യക്ദിബൂൻ, അവർക്ക് വേദനാജനകമായ, അലീമെന്ന് പറഞ്ഞാൽ വേദന സഹിക്കാൻ കഴിയാത്ത, വേദനാജനകമായ ശിക്ഷയുണ്ട് അവർ കളവാക്കിയതിനാൽ. അവരുടെ ഹൃദയങ്ങളിൽ രോഗമാണത്രേം. എന്തേ ഇടക്കിടക്കൊക്കെ പറയും ഞങ്ങൾ വിശ്വാസികളാണ്, പക്ഷേ അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഈ വിശ്വാസത്തിന് എതിരായതും അവരിൽ നിന്നുണ്ടാകുന്നു. മുസ്ലിം സമൂഹത്തിൽ അവർ ഷെറുണ്ടാക്കുന്നു, അവരുടെ ഷെറു ഭയാനകമാണ്. അതുകൊണ്ട് വേദനയുണ്ട് അവർക്ക്, ദുനിയാവിലും നിന്യത തന്നെ, ആഖിറത്തിലും അദാബ് തന്നെ. അവരുടെ സ്ഥിതി എന്താണ്? ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാൻ അവർക്ക് കഴിയില്ല എന്നതാണ്. ഫഹും ഫീ റൈബിഹിം യതറദ്ദദൂൻ, അവരുടെ സംശയത്തിൽ അവരിങ്ങനെ ആടിക്കടിച്ചു കൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താ, മതപരമായ ഒരു സംശയം ഉണ്ടായതാ? ഉസ്താദിനോട് വന്നിട്ട് പറയാണ്, ഉസ്താദ് എനിക്ക് ഇന്ന വിഷയത്തിൽ ഒരു സംശയമുണ്ട്, ഒരു ശരിയായ നിലപാടിൽ എത്താൻ കഴിയുന്നില്ല. അതല്ല 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 പറഞ്ഞത്, മറിച്ച് ഏത് ടീമിന്റെ കൂടെ നിൽക്കണം എന്നറിയില്ല, ഏത് ടീമിന്റെ കൂടെ നിൽക്കണം എന്നറിയില്ല. കുറെ അങ്ങോട്ടും ഉണ്ടാവും ഇങ്ങോട്ടും ഉണ്ടാവും, ഒരു ശരിയായ യക്കീനും ഒരു ശരിയായ ഇസ്ബാത്ത് ഇല്ലാത്ത, സ്ഥിരതയില്ലാതെ. ഖുർആൻ പറഞ്ഞില്ലേ, മുദബിദബീന ബൈന ദാലിക ലാ ഇലാഹ ഉലൈ വലാ ഇലാഹ ഉലാ, അവരെന്താണ്, അവരിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു രണ്ടിനുമിടയിൽ, ഇവരിലേക്കുമില്ല അവരിലേക്കുമില്ല, രണ്ടിനുമിടയിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു. സൂറത്തുൻ നിസായിലെ 143-ാമത്തെ വചനമാണിത്, സ്ഥിരതയില്ലാതെ മതകാര്യത്തിൽ എപ്പോഴും സംശയം പ്രകടിപ്പിച്ച് ഒരു ശരിയായ സമീപനം സ്വീകരിക്കാതെ നിലകൊള്ളുന്ന ചില ടീമുണ്ട്. അവരുടെ മനസ്സിന് രോഗം ബാധിച്ചത് കൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, അവരെങ്ങാനും ശരിയായൊന്ന് പഠിക്കാൻ തീരുമാനിച്ചാൽ, ഒന്ന് ജിഹാദ് ചെയ്ത് അല്ലാഹുവിന്റെ ദീൻ ഒന്ന് പഠിക്കാൻ തീരുമാനിച്ചാൽ, അവർക്ക് നേരായ മാർഗം നമ്മൾ കാണിച്ചു കൊടുക്കുമായിരുന്നു. വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, നമ്മുടെ മാർഗത്തിൽ ആരാണോ കഠിന പരിശ്രമം ചെയ്യുന്നത് അവർക്ക് നമ്മുടെ മാർഗത്തിലേക്ക് നാം വഴി കാണിച്ചു കൊടുക്കും. പഠിക്കാൻ തയ്യാറില്ല, ഒന്നും മനസ്സിലാക്കാനും തയ്യാറാവില്ല. എന്നിട്ടോ അങ്ങോട്ടും ഉണ്ടാവില്ല, അങ്ങോട്ടും ഉണ്ടാവില്ല, അതും ഉണ്ടാവില്ല, ഇതും ഉണ്ടാവില്ല. അത് രോഗമുള്ള മനസ്സിന്റെ സ്ഥിതിയാണ്. നോക്കൂ നിങ്ങൾ ആ രോഗം, മഹാന്മാരായ പണ്ഡിതന്മാർ നോക്കൂ നിങ്ങൾ പറയുന്നത്, മനസ്സിന്റെ അവസ്ഥ എങ്ങനെയാണ്? മനസ്സിന് രോഗം ബാധിച്ചാ പോയി, ക്യാൻസർ ആണത്, അപകടമാണത്. ആ ക്യാൻസർ കൊണ്ട് ശരീരത്തിനുണ്ടാകുന്ന ക്യാൻസർ പോലെയല്ല, മനസ്സിന് ക്യാൻസർ എന്ന മാരക രോഗം ബാധിച്ചാൽ പരലോകം കഷ്ടമാണ് അവന്റെ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടോ, അന്നൽ അബദ
ഈ ഹദീസ് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. അന്നൽ അബദ ഇദാ അദ്നബദം ബാ, ഒരടിമ ഒരു തെറ്റ് ചെയ്തു എന്നാൽ ലുഖിത ഫീ ഖൽബിഹി നുക്തതൻ സൗദാ, അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി അതുമൂലം വീഴുകയായി. സിഗരറ്റ് വലിക്കുമ്പോ പറയാറില്ലേ, സ്മോക്കിംഗ് ചെയ്താൽ നമ്മൾ അകത്ത് കറുപ്പ് വരുന്നു അല്ലെ, നിക്കോട്ടിൻ എന്ന ആ വിഷവസ്തു അകത്ത് കറുപ്പ് ഉണ്ടാക്കുന്നു പറയില്ലേ. അതേപോലെ പാപം ചെയ്താൽ ഹൃദയമാകുന്ന സ്ഫുടം ചെയ്ത ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയാണ് വീഴുന്നത്. അങ്ങനെ ഫഇൻ താബാ, അയാൾ പശ്ചാത്തപിച്ചു ഉടൻ, പഠിച്ചോനെ സംഭവിച്ചു പോയല്ലോ, അങ്ങനെയാണെങ്കിൽ സുഖിലത്ത് തിൽക്കൻ നുക്ത, ആ നുക്തത്തിനെ ഡിലീറ്റ് ചെയ്യപ്പെടും, അത് വായിക്കപ്പെടും. എന്നാൽ വയില്ല, ആ തെറ്റിൽ നിന്ന് മടങ്ങാതെ ആ തെറ്റുമായി ഇങ്ങനെ നടക്കുകയാണെങ്കിൽ അതിങ്ങനെ വലുതായി വർദ്ധിച്ച് ഹൃദയം തന്നെ അത് തകർത്ത് കളയുന്നു. പിന്നെ ഹൃദയത്തിന്റെ കാര്യം കഷ്ടമാണ്. അങ്ങനെ ഹൃദയത്തിൽ കറ നന്നായി പുരണ്ടാൽ പരലോകത്ത് റബ്ബിനെ കാണാൻ കഴിയൂല, അള്ളാഹനെ കാണാൻ കഴിയൂല. ഖുർആൻ പറഞ്ഞില്ലേ, കല്ലാ ബൽ റാനാലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവർ സമ്പാദിച്ചതിന്റെ പേരിൽ, അവർ ചെയ്ത അപരാധത്തിന്റെ പേരിൽ അവരുടെ ഹൃദയങ്ങൾക്കതാ കറ ചളി പുരണ്ടിരിക്കുന്നു, അവരുടെ ഹൃദയങ്ങൾക്ക് കറ പുരണ്ടു പോയിരിക്കുന്നു. ഇവരെ കുറിച്ചാണ് പറഞ്ഞത്, തെറ്റ് ചെയ്താൽ വേഗം വായിക്കുക, അല്ലെങ്കിൽ ആ വൈറസ് വർദ്ധിക്കും. വർദ്ധിച്ചാൽ പിന്നെ ഫോർമാറ്റ് ചെയ്യാൻ ഒരു രക്ഷയുണ്ടാവില്ല, ഫോർമാറ്റ് ചെയ്യാൻ കഴിയൂല. അത് വർദ്ധിച്ച് വർദ്ധിച്ച് ഹൃദയത്തിന്റെ പണി കഴിക്കും. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, രോഗം ബാധിക്കാനുള്ള മുൻകരുതലുകൾ അങ്ങനെയാണല്ലോ, രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം ബാധിക്കാതിരിക്കാനുള്ള പണിയെടുക്കലാണല്ലോ. അപ്പൊ രോഗം വരാതിരിക്കാൻ, ഹൃദയത്തിന് രോഗം വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടത്? രണ്ടു മൂന്ന് പോയിന്റ് പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കും. ഒന്നാമത് പണ്ഡിതന്മാർ പറഞ്ഞു, ഇസ്തിമാഉ മാലാ യജൂസു ഇസ്തിമാഉ, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കരുത്, കേൾക്കാൻ ഹറാമായത് കേൾക്കാൻ പാടില്ലാത്ത ഹറാമാക്കാൻ അല്ലാഹു റസൂലും കേൾക്കരുത് എന്ന് പറഞ്ഞ സംഗതി കേട്ടാൽ ഹൃദയത്തിന് രോഗം വരാൻ തുടങ്ങും. ഡോക്ടർ കഴിക്കരുത് എന്ന് പറഞ്ഞ ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിന് രോഗം വരും, ഉറപ്പാണ്. ഹൃദയത്തിന് കേൾക്കാൻ, മനസ്സിന് കേൾക്കാൻ പാടില്ലാത്ത സംഗതികൾ കേട്ട് കഴിഞ്ഞാൽ രോഗം വന്നു തുടങ്ങും. അതേതൊക്കെ കേൾക്കാൻ പാടില്ലാത്തത്? അല്ലേ, ഗീബത്ത് നമീമത്ത് ഈ ജാതി ഏർപ്പാടൊന്നും കേൾക്കരുത്. അത് കേട്ടാൽ നല്ല മനസ്സിന്റെ ഉടമനേക്കാരും, പക്ഷെ വേറൊരാളെ കുറിച്ച് ഗീബത്തും നമീമത്തും ഈ നല്ല മനസ്സിനോട് ഒരാൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതയാൾ കേൾക്കാനിരുന്നാൽ മറ്റയാളല്ലേ പറയണത്, ഞാൻ കേൾക്കണല്ലുള്ളൂ. ഇയാൾ കേട്ട് കഴിഞ്ഞാൽ അയാളെ കുറിച്ച് തെറ്റിദ്ധാരണ, ഇയാളുടെ മനസ്സിൽ രോഗം വരാൻ തുടങ്ങി, രോഗം വരാൻ തുടങ്ങി. അത് പറഞ്ഞു തുടങ്ങുമ്പോ തന്നെ അയാളോട് പറയണേ, നമ്മള് അത് വേണ്ട വിട്ടേക്ക്, അത് നമ്മൾ പറയണ്ട, അത് നമ്മൾ പറയണ്ട, നമുക്ക് രണ്ടുപേർക്കും അതിന്റെ അപകടമാണ്. അങ്ങനെ അയാൾ പിന്തിരിഞ്ഞു പോയാൽ അയാളുടെ ആ ശുദ്ധ മനസ്സ് അയാൾക്ക് നിലനിർത്താൻ കഴിയും. ഏത് കാര്യം ഇങ്ങനെ തന്നെയാണ്. നോക്കൂ, നിങ്ങൾ സ്ത്രീകളുടെ സംസാരം കേട്ടാൽ ചില ആളുകളുടെ മനസ്സിന് രോഗം വർദ്ധിക്കും, രോഗം ഉണ്ടാവും. സ്ത്രീകളുടെ മധുരം പുരട്ടിയുള്ള സംസാരം കേട്ടാൽ ചില പുരുഷന്മാരുടെ മനസ്സുകൾക്ക് രോഗം ഉണ്ടാവും, ചെറിയൊരു രോഗത്തിന്റെ അസുഖമുണ്ട് അത് വർദ്ധിക്കും. അതുകൊണ്ട് ഖുർആൻ സ്ത്രീകളോട് പറഞ്ഞത് എന്താ, ഫലാ തഖ്ലഇന ബിൽ ഖൗൽ, നിങ്ങൾ മധുരം പുരട്ടി പുരുഷന്മാരോട് സംസാരിക്കല്ല. ഫയതുമ അല്ലദി ഫീ ഖൽബിഹി മറദുൻ, അപ്പോ ഹൃദയത്തിൽ രോഗമുള്ളവൻ നാശിച്ചു പോകും. അതുകൊണ്ട് വഖുല്ല ഖൗലൻ മഅറൂഫാ, ചിലപ്പോൾ അന്യ പുരുഷന്മാർ ചെയ്ത ഫോണോ അവരുടെ സംസാരമോ നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്ന് മറുപടി പറയേണ്ടി വന്നാൽ വഖുല്ല ഖൗലൻ മഅറൂഫാ, മാന്യമായ വാക്ക് പറഞ്ഞേക്കണേ, നല്ല ഗാംഭീര്യത്തിൽ സംസാരിക്കണേ എന്ന് പറഞ്ഞാൽ ചോദിച്ചവനെ വിരട്ടണം എന്നല്ല പറഞ്ഞത്, ഗൗരവത്തോടുകൂടെ കൊഞ്ചിക്കുഴയില്ലാതെ മധുരം പുരട്ടി സംസാരിക്കാതെ മാന്യമായി സംസാരിച്ചാൽ രോഗമുള്ളവന്റെ രോഗം വർദ്ധിക്കില്ല. അതന്നെയാണ് ഏത് സംഗതി. ഇങ്ങനെ സംഗീതം കേൾക്കരുത് എന്നല്ലേ പറഞ്ഞത്, കേട്ടാലോ സംഗീതം, പ്രേമകാവ്യം ഇങ്ങനെ കേട്ട് അവൻ ആ പ്രേമത്തിന്റെ ലോകത്തേക്ക് കടന്നു പോകും. എന്തിനെ കുറിച്ചാണോ വർണ്ണിക്കുന്നത് അവിടേക്ക് അവന്റെ മനസ്സ് പോവുകയാണ്. കേൾക്കരുത് എന്ന് പറഞ്ഞാൽ കേൾക്കരുത് അല്ലേ. ഇന്നത്തെ കാലഘട്ടത്തിന്റെ സ്ഥിതി എന്താണ്, റേഡിയോ നിലയങ്ങളിലേക്കും അതല്ലെങ്കിൽ സ്റ്റേഷനുകളിലേക്ക്, ടി വി നിലയങ്ങളിലേക്ക് സ്റ്റേഷനുകളിലേക്ക് ഒക്കെ നമ്മുടെ സമൂഹത്തിലെ തട്ടമിട്ട പെൺമക്കൾ അതല്ലെങ്കിൽ സഹോദരിമാർ ഉമ്മമാർ വിളിച്ച് പാട്ടാവശ്യപ്പെട്ടുകൊണ്ട് അവിടെയുള്ള ഗാനമാലപിക്കുന്ന അതല്ലെങ്കിൽ അവതാരകൻ
ഈ സ്ത്രീകളോട് ഗൾഫുകാരുടെ ഭാര്യമാരോടക്കം കേരളത്തിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കുകയും അർദ്ധരാത്രികൾ വരെ അവർക്കിഷ്ടമുള്ള പാട്ടിട്ട് കൊടുക്കുകയും അവരോട് ആഗ്രഹം ചോദിക്കുകയും എന്നിട്ട് അവരുടെ അവികാരങ്ങളെ കിളിപ്പെടുത്തുന്ന നിലക്കുള്ള വർത്തമാനങ്ങൾ പറയുകയും ചെയ്ത് ഇന്നതാ ഹൃദയങ്ങൾക്ക് രോഗമുള്ള ആളുകളുടെ രോഗം വർദ്ധിക്കാനുള്ള അവസ്ഥകളാണ് ഇന്ന് സമൂഹത്തിലുള്ളത്. പാടില്ല അത് അല്ലേ? ഫാത്തിമമാര് വിളിക്കുകയാണ് റേഡിയോയിലേക്ക്, എന്നിട്ട് ഏത് പാട്ടാ വേണ്ടത് മോൾക്ക്? ആ എനിക്ക് ഇന്ന പാട്ടാ, എന്റെ ഭർത്താവ് ഗൾഫിൽ ജോലി ചെയ്യുക, അയാൾക്ക് വേണ്ടി. എന്നിട്ട് എന്തെല്ലാം ചോദിക്കുന്നു, എന്തെല്ലാം പറയുന്നു, എന്തെല്ലാം വർത്തമാനങ്ങൾ ഉണ്ടാകുന്നു അല്ലേ? മുസ്ലിം സമൂഹത്തിന്റെ സ്ഥിതിയാണ് അപ്പുറത്തെ സ്ഥിതിയല്ല. അതുകൊണ്ട് ഗൗരവത്തോടുകൂടെ ഹൃദയത്തിലെ രോഗം വർദ്ധിക്കാൻ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരുണ്ടാകാം, അതേപോലെ തന്നെ മറ്റുള്ള മാധ്യമങ്ങൾ യൂട്യൂബ് ഉപയോഗിക്കുന്നവരുണ്ടാകാം. തമാശക്ക് വേണ്ടി പോലും ഒരു സംഗീതത്തിന്റെ അതല്ലെങ്കിൽ ഒരു പാട്ട് ക്ലിക്ക് ചെയ്തു പോകരുത്. എന്ത്? അതൊന്ന് നോക്കാനാണ്, അതൊന്ന് കേൾക്കാനാണ്. അവന്റെ മനസ്സതിലേക്ക് പൈശാചികമായ പ്രേരണ ഉണ്ടാകുകയും പിന്നീട് ആ പാട്ടിനും ആ സംഗീതത്തിനും അവൻ അടിമപ്പെടുകയും ചെയ്യും അല്ലേ? ചില ആളുകളുടെ ഫേസ്ബുക്കിന്റെ അവരുടെ പേജ് വാള് പരിശോധിക്കുമ്പോഴാണ് അറിയാം എന്ത്, ഇവന്മാരെവിടൊക്കെയാ പോയത്, എന്തെല്ലാം കേട്ടത്, എന്തെല്ലാം പോസ്റ്റ് ചെയ്തത്, എന്തൊക്കെയാണ് ഡൗൺലോഡ് ചെയ്തത് അല്ലേ? ഒരുപക്ഷെ പലർക്കും അതിനെക്കുറിച്ച് അറിവില്ല, എന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന തോന്നിവാസം മറ്റാരും കാണില്ല, അറിയില്ല എന്ന് വിചാരിച്ച് ചെയ്യുന്ന പല പാവപ്പെട്ടവരുമുണ്ട്. അവർക്കതിനെ സംബന്ധിച്ച് വിവരമില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ചെന്നുപോയ അപകടങ്ങൾ ഒന്നുകിൽ പടപ്പുകളെങ്കിലും കാണുമല്ലോ എന്ന ബേജാറ് പോലുമില്ല. ഹൃദയത്തിൽ രോഗം വരാനുള്ള കാരണങ്ങളാണ് സഹോദരന്മാരെ. അതുകൊണ്ട് സൂക്ഷിക്കണം, വളരെ ഗൗരവമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഇസ്തിമാഉൽ മലാഹിമിനൽ അഗാനി വൽ മസാമീരി വഖദ കസറ ഹാദൽ ബലാഉ ഫീ ഹാദ സമാൻ. ഈ കാലഘട്ടത്തിൽ അതാ ഈ പരീക്ഷണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഗീതോപകരണങ്ങളും അതേപോലെയുള്ള സംഗതികളുമൊക്കെ ഇന്ന് വർദ്ധിച്ച ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈമാനിനെ സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ നിലകൊള്ളാൻ നമുക്ക് കഴിയും, സൂക്ഷ്മതയുള്ളവർക്കല്ലാതെ. അതുകൊണ്ട് സൂക്ഷിക്കണം സഹോദരന്മാരെ. അതേപോലെ പണ്ഡിതന്മാർ പറയാണ്, അന്നല്ലറ അന്നല്ലറത്തുൽ മുഹറം, ഹറാമായ നോട്ടം. ഹറാമായ നോട്ടം ഹൃദയത്തിൽ രോഗമുണ്ടാക്കും. ഹറാമായത് കണ്ടാൽ അറിയാണ്ട് ഒരു നോട്ടം നോക്കി ആരാണെന്ന് അറിയാൻ വേണ്ടി, പിന്നെ തിരിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോഴാണ് പ്രശ്നം. ആ നോട്ടം ഹൃദയത്തിൽ രോഗമുള്ള രോഗത്തിന്റെ ലക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഇതിനൊക്കെ ഒരു ചികിത്സ ഉണ്ട്. ഇസ്ലാമിൽ എന്തിനും അങ്ങനെയാണല്ലോ, ഇസ്ലാമിൽ എന്ത് വിഷയത്തിനും ചികിത്സ ഉണ്ട്. അതിന്റെ ചികിത്സ എന്താ? ആ ചികിത്സയും കൂടെ നിങ്ങൾ കേട്ടാളി. രോഗം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ചികിത്സയും കൂടെ കേട്ടാളി. ഖുർആൻ പറയാണ്, യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബികും വശിഫാഉൽ ലിമാ ഫിസ്സുദൂർ. ഓ മനുഷ്യരെ, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഇതാ സാരോപദേശം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ നാഥനിങ്ങളിൽ നിന്നുള്ള സാരോപദേശമാണ്, സുന്ദരമായ ഉപദേശമാണ് അതിലുള്ളത്. ആ ഉപദേശത്തിന്റെ പ്രത്യേകത, വശിഫാഉൽ ലിമാ ഫിസ്സുദൂർ, നിങ്ങളുടെ മനസ്സുകളിൽ ധാരാളക്കണക്കിന് രോഗമുണ്ടാകാൻ കാരണമുണ്ട്. അസൂയുണ്ടാകാം, താൻ പോരുമയുണ്ടാകാം, കിബിറുണ്ടാകാം, അതേപോലെ തന്നെ മോശമായ ചിന്തകളുണ്ടാകാം. അങ്ങനെ ഏത് തരം ഏത് നിലക്കുള്ള രോഗമാണോ നിങ്ങളുടെ മനസ്സിനെ അടക്കി ഭരിക്കുന്നത്, അതിന് മരുന്ന് കൊണ്ട് അത് ശിഫയാകുകയില്ല, പിന്നെ ദൈവീകമായ ശമനം കൊണ്ട് അത് ശിഫയാകൂ. അത് ഖുർആനാണ്, വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടലാണ്. അല്ലാഹു പറയുന്നു, നോക്കൂ നിങ്ങൾ എങ്ങനെ ഖുർആനുമായി ബന്ധപ്പെടൽ സഹോദരന്മാരെ. അതുകൂടെ കേട്ടോ, അൽഇഖ്ബാലു അലല്ലാഹ്, അല്ലാഹുവിലേക്ക് മുന്നേറണം നമ്മൾ. എങ്ങനെ? വതിലാവത്തു കിതാബിഹി, അവന്റെ ഗ്രന്ഥം പാരായണം ചെയ്തുകൊണ്ട്. അള്ളാഹിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യാം. നമ്മളൊക്കെ റമദാനിൽ അടച്ചുവെച്ചതാണല്ലോ, ചില ആൾക്കാരൊക്കെ പകുതി ആയതാ. പക്ഷെ റമദാനാണ് പോയതോടുകൂടെ പിന്നെ മൂട് പോയി സംഗതി. ഇപ്പോഴും ഖുർആനിലെ അടയാളം വെച്ചിട്ട് അവിടെ ഇരിക്കുന്നു, സാധനം പിന്നെ തുറന്നിട്ടില്ല. സത്യമാണിത്, ഞാനടക്കം നമ്മുടെയൊക്കെ സ്ഥിതിയാണിത്. റമദാനിൽ മാത്രം പോരാ, ഖുർആൻ ഓതണം. വതദബ്ബുരിഹി, വെറുതെ ഓതിയാൽ പോരാ, ആ പറഞ്ഞത് എന്താണെന്ന് ഇത് ആ തദബ്ബുർ വേണം, ചിന്തിക്കണം. അതല്ലാണ്ട് വെറുതെ ഇങ്ങനെ വായിക്കലല്ല, വായിച്ചാലും കൂലിണ്ട്. പക്ഷെ ചിന്തിച്ചു വായിക്കുമ്പോഴേ മാറ്റം ഉണ്ടാവുള്ളൂ. ചിന്തിച്ചു വായിക്കാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? ഒരാൾ ഖുർആൻ തുറന്നിട്ട് ഇങ്ങനെ തലയിലും കൈവച്ച് കുറെ ചിന്തിച്ചാൽ കിട്ടുമോ? കിട്ടൂല. ആശയറിയണം, ആശയറിയണം, അർത്ഥറിയണം, അത് പഠിക്കണം. അത് പഠിക്കാനാണെങ്കിലോ നമുക്ക് വല്ലാത്ത ഇടങ്ങേറാണ് അല്ലേ? ക്ലാസ്സിന് വിളിക്കുമ്പോഴൊക്കെ ശൈത്താൻ നമ്മളെ പിടിക്കും, ഏയ് ഈ രാത്രി ക്ലാസ് നടക്കൂല, വയത് കേട്ട് പോരുകയാണെങ്കിൽ തിരക്കില്ല, ഇതൊക്കെ എഴുതി പഠിച്ച് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല
അല്ലേ? അപ്പോഴേക്കിന് പല ജാതി ചിന്തകൾ നമ്മെ പിടിക്കും. പഠിക്കാൻ ഷൈത്താൻ നമ്മെ സമ്മതിക്കൂല. എന്തേ ഷൈത്താൻ ഒരു വാശിണ്ട്, നമ്മളെ മനസ്സിലേക്ക് നന്മ കയറരുത്, നമ്മുടെ മനസ്സിന് രോഗം വരണം എന്ന് തന്നെയാണ് ഷൈത്താൻ ആഗ്രഹം. അതുകൊണ്ടോ പഠിക്കാൻ വരുമ്പോഴേക്ക് ഏതെങ്കിലും നിലക്കുള്ള ചിന്ത പോയാൽ ശരിയാവില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, സമ്മതിക്കൂല, സമ്മതിക്കൂല പഠിക്കാൻ. പഠിക്കുന്നിടത്ത് നമ്മളെ പിന്തിരിപ്പിക്കും. വയല് കേൾക്കുന്നതിനേക്കാൾ, പ്രഭാഷണം കേൾക്കുന്നതിനേക്കാൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ പതിനായിരക്കണക്കിന് പ്രഭാഷണങ്ങൾ കേട്ടു എന്ന് വിചാരിക്കുക, എന്നാലും ആ പ്രഭാഷണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാത്തത്, ഒരാൾ നന്നാകണമെങ്കിൽ, ഒരാൾക്ക് മൻഹജ് വേണമെങ്കിൽ, ഒരാൾക്ക് സുന്നത്ത് വേണമെങ്കിൽ, അവനൊരു അധ്യാപകന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് എഴുതി പഠിച്ചെങ്കിലേ അവന് ഈമാനും അവൻ ആ നിലക്കുള്ള തക്കവയും അവന് പഠനവും പുരോഗതിയും ഉണ്ടാകൂ. നിങ്ങൾ പതിനായിരം വയല് കേട്ടാലും പ്രഭാഷണം കേട്ടാലും ഒരധ്യാപകന്റെ മുമ്പിൽ ഇരുന്ന് എഴുതി പഠിക്കുന്നതിന് തുല്യമാവില്ല. പലരും വിചാരിച്ചത് അതൊക്കെ പൊതുപരിപാടി കേട്ടാ മതി, സംഗതി തീർന്ന്, പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ വേറുള്ള ആളുകൾക്ക് പറഞ്ഞതാണ്. ആ ചിന്ത നമുക്ക് വേണ്ട. നമ്മൾ പഠിക്കാൻ മുൻപന്തിയിൽ ഉണ്ടെങ്കിൽ, ഒന്നാമത്തെ സൊഫിലുണ്ടെങ്കിലേ അള്ളാഹു നമ്മുടെ കാര്യം പരിഗണിക്കൂ. അള്ളാഹുന്റെ റസൂല് പള്ളിയിൽ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സദസ്സിലേക്ക് മൂന്നാളുകൾ കടന്നു വന്നു. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, ഒരാൾ ഒന്നാമത്തെ സൊഫിലൊരു വടവ് കണ്ടു, അവിടെ പോയി ഒന്നാമത്തെ സൊഫിൽ ഇരുന്നിട്ട് റസൂലിൽ നിന്ന് കേൾക്കുന്നതൊക്കെ ഒപ്പിയെടുത്ത് പഠിക്കാൻ ശ്രമിച്ചു. രണ്ടാമത്തെ ആള് ഏറ്റവും ബാക്കിൽ പോയിരുന്നു. മൂന്നാമത്തെ ആള് എത്തി നോക്കിയിട്ട് അയാൾ അങ്ങ് തിരിഞ്ഞു പോയി, ഞാനൊക്കെ ക്ലാസ്സിലേക്ക്, ഞാനൊക്കെ എത്ര കാലം കേട്ടതാ അല്ലേ? അള്ളാഹുവിന്റെ റസൂല് ക്ലാസ് കഴിയുന്നത് വരെ ഒന്നും മിണ്ടിയില്ല. ക്ലാസ് കഴിഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂന്നാളുകളുടെ സ്ഥിതി, അള്ളാഹുവിലേക്ക് മുന്നിട്ട് വന്ന ആൾ, അയാളെ സംബന്ധിച്ച് അള്ളാഹുവും താല്പര്യം കാണിച്ചു, ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയ ഒരു മനുഷ്യനില്ലേ, അയാളുടെ കാര്യത്തിൽ അള്ളാഹുവും അവഗണിച്ചിരിക്കുന്നു. അതെ, അവന്റെ ദീന് പഠിക്കുന്ന കാര്യത്തിൽ പിന്തിരിഞ്ഞു പോയാൽ, അവഗണന കാണിച്ചാൽ, അവന്റെ ഭൗതികമായതും പാരിത്രികമായതുമായ വിഷയങ്ങളിൽ അള്ളാഹുക്ക് താല്പര്യം ഉണ്ടാകില്ല. നമ്മളൊന്ന് തിരിച്ചറിയണം, അത് തിരിച്ചറിയണം. അത് പൈശാചികമായ എന്തെങ്കിലും പ്രേരണ കൊണ്ട് ഒഴിവാക്കേണ്ടതല്ല. അത് ആ വിഷയത്തിൽ അതാണ് മനസ്സിന്റെ രോഗം മാറണമെങ്കിൽ ക്ലാസ്സിൽ വന്നിരിക്കണം. വത്തദബ്ബുരിഹി വല്ലിസ്തിഹാലു ബിദിക്രിഹി, അവനെ കുറിച്ചുള്ള ദിക്കറുകൾ ഉണ്ടാകണം രാവിലെയും വൈകുന്നേരവും. ജീവിതത്തിന്റെ നിമിഷങ്ങളിലൊക്കെ അള്ളാഹിനെ കുറിച്ച് നമ്മൾ ധാരാളം ഓർക്കണം. മാത്രല്ല വമുജാലസതു സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുമായി ഒന്നിച്ചിരിക്കണം. സ്വാലിഹീങ്ങളുമായി, ഈമാനുള്ള മുഅ്മിനീങ്ങളുമായി ഒക്കെ ഇടകലർന്ന് ഒന്നിച്ചിരുന്ന് അവരോട് നല്ലോണം സഹവസിക്കണം. വല്ലിസ്തിമാഉ ഇലൽ മവാഇലി വത്തദിക്കീർ, ഉത്ബോധനങ്ങളും വഴുതുകളും ഒക്കെ കേൾക്കാൻ തയ്യാറാകണം. മറ്റുള്ളവർക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കില്ല, നമ്മൾ കേൾക്കണം ആദ്യം അല്ലേ? നമ്മൾ ചിലപ്പോ നമ്മളെ ഫേസ്ബുക്കിൽ നിന്ന് പതിനായിരം ആളുകൾക്ക് ഒരു ക്ലിപ്പ് അയച്ചു കൊടുത്തിട്ടുണ്ടാവും, ഒരു പ്രഭാഷണം അയച്ചു കൊടുത്തിട്ടുണ്ടാവും. നീ കേട്ടോ? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. അത് കേട്ട ഒരാളെ നമ്മളെ വിളിച്ചു പറയാണ്, അതിന്റെ പതിനെട്ടാമത്തെ മിനിറ്റിൽ ഒരു സംഗതി പറയുന്നുണ്ടല്ലോ, അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾ അയച്ച ക്ലിപ്പിലാണുള്ളത്. ആ പതിനെട്ടാമത്തെ മിനിറ്റിലോ? അത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, ഞാൻ അങ്ങനെ കിട്ടിയാക്കണം, ഫോർവേഡ് ചെയ്തതാണ്. ഇതല്ലേ നമ്മുടെ സ്ഥിതി? ഇതല്ലേ സ്ഥിതി? അത് പറ്റുകയില്ല. ആദ്യം നമ്മൾ കേൾക്കണം, ഇരുന്ന് കേൾക്കണം, എന്നിട്ടത് പറ്റുമെങ്കിൽ അയച്ചു കൊടുക്കണം. മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടാകുമോ എന്ന് നമ്മൾ അറിയണം, എന്നിട്ട് നമ്മൾ ആ നിലക്കുണ്ടാകണം. ജമാഅത്തുകൾക്ക് സൂക്ഷ്മത വേണം, സൂക്ഷിച്ചു പോരണം. ഏയ്, നമ്മളോ ക്ലാസ്സിനൊക്കെ വരുന്ന ആൾ തന്നെയാണ്, പക്ഷേ സുബഹി ജമാഅത്തിന് മൂപ്പര് അടുത്ത പള്ളിയിൽ നമ്മൾ ചെന്നപ്പോ മൂപ്പരെ കാണുന്നില്ല. എന്തേ, മൂപ്പരുണ്ടോ നോക്കാൻ വേണ്ടി ചെന്നതല്ല, യാദൃച്ഛികമായി ചെന്നതാണ്. ഇല്ല, എന്തേ സംഗതി, വരുന്നില്ല. ജമാഅത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മതയില്ല. ജുമാഅക്കന്നെ വരുന്നത് ഇമാമും മിമ്പറിൽ കയറിയതിന് ശേഷമാണ്, അതേപോലെ ഒന്നാം ഖുത്ബ കഴിഞ്ഞതിന് ശേഷമാണ്. എന്തേ ഉറങ്ങിപ്പോയതാണ്, കാരണങ്ങൾ ഉണ്ടാകാം, റീസണുകൾ ഉണ്ടാകാം, പക്ഷേ സൂക്ഷ്മത അനിവാര്യമാണ്. വതഫക്കുറു ഫീ മഖ്ലൂഖാത്തില്ലാ, അള്ളാഹുവിന്റെ പടപ്പുകളെ സംബന്ധിച്ച് ചിന്തിക്കണം നമ്മൾ. വമാ ഫീഹാ മിനൽ ഹിക്കമി, അവന്റെ സൃഷ്ടിപ്പിന്റെ ആ യുക്തിയെ സംബന്ധിച്ച് ആലോചിക്കണം നമ്മൾ. എന്നിട്ട് അവസാനം പണ്ഡിതന്മാർ പറയാണ്, വഅബ്ഇദു ഔലാദകും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ അകറ്റണം. വബുയൂത്തക്കും, നിങ്ങളുടെ വീടുകളെയും. അൻവസായിലി ശർരി, തിന്മകളുടെ മാധ്യമങ്ങളിൽ നിന്ന് അകറ്റണം, സൂക്ഷിച്ചോളണം. നെറ്റൊക്കെ ഇന്ന് ചീപ്പ് റേറ്റിന് കിട്ടും, കുട്ടികൾക്ക് നെറ്റിന്റെ സൗകര്യങ്ങൾ മൊബൈലിലും അല്ലാത്ത സന്ദർഭങ്ങളിലും വീട്ടിലും ഫിക്സഡുമൊക്കെ ആയി നെറ്റിന്റെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഉപ്പമാരെ സൂക്ഷിച്ചോ. ഈ മക്കൾ നാളെയുടെ സുപ്രഭാതത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്ന മക്കളാകില്ല.
അതുകൊണ്ട് സൂക്ഷിച്ചോളണം ആ വിഷയത്തിൽ. സൗകര്യം ചെയ്തു കൊടുക്കല്ലേ, വാപ്പയോട് മോൻ പിണങ്ങിയാലും ഉമ്മയോട് മോൾ പിണങ്ങിയാലും ഉപ്പാ നിങ്ങളോട് എനിക്കിഷ്ടമില്ലെന്ന് പറഞ്ഞാലും ഇല്ല മോനെ അത് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല, അത് കാണാൻ ഞാൻ സമ്മതിക്കില്ല, മോള് പാട്ട് കേൾക്കല്ല, മോള് ഈ നിലക്കുള്ള ചിത്രങ്ങൾ കാണരുത്, ആവശ്യമുള്ളത് മാത്രം വാപ്പയുടെ സാന്നിധ്യത്തിൽ ഉമ്മയുടെ സാന്നിധ്യത്തിൽ വെച്ച് കാണട്ടെ മക്കൾ, ഇല്ലെങ്കിൽ ഗുരുതരമാണ്. ഈ അതേപോലെ ഫസാദിന്റെ മറ്റുള്ള പ്രേരണകളും ഇൻകുന്തും തുരീദുന ശിഫാ അലി ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശമനമുണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതുകൊണ്ട് ആ വിഷയത്തിൽ ആവശ്യമായ ശ്രദ്ധയും ആവശ്യമായ പരിഗണനയും സഹോദരന്മാരെ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ധാരാളമായി പ്രാർത്ഥിക്കുക, ധാരാളമായി ദുആ ചെയ്യുക. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുവേ ഹൃദയങ്ങളെ തെറ്റിച്ചു കളയുന്ന അല്ലാ എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന്. ഇതൊക്കെയാണ് മനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തുവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.